സൈക്കോമെട്രിയിലെ പാരാമീറ്റേഴ്സ് ബേസ് ചെയ്തിട്ട് നമുക്ക് ഡ്രോയിങ്സോ അല്ലെങ്കിൽ കാൽക്കുലേഷനോ ചെയ്തിട്ട് അതിനെ പ്രൂവ് ചെയ്ത് കാണിക്കണം. ഓരോ എലമെൻസും എങ്ങനെയാണ് നമുക്ക് പിന്നെ എഫക്റ്റ് ചെയ്യുന്നത്, മെഷീൻസിൻ്റെ സെലക്ഷനും മറ്റുള്ള കാര്യങ്ങളെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഈ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ട് ഓറിയൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഡിഫറൻസ് ഉണ്ടാവും അല്ലേ, അതുപോലെ തന്നെ ആൾട്ടിറ്റ്യൂഡിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കുറേ പാരാമീറ്റേഴ്സ് ഇങ്ങനത്തെ ഈ ഒരു ഇഷ്യൂസിൽ വരുന്നുണ്ട്. ഈവൻ ചെറിയൊരു കാര്യം പറയാം, ക്ലോത്തിങ് ഇൻസുലേഷൻ എന്ന് പറയുന്ന ഒരു പാരാമീറ്ററും ഇതിൽ വളരെ എഫക്റ്റീവാണ്. ക്ലോത്തിങ് ഇൻസുലേഷൻ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഡ്രസ്സിൻ്റെ അതിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ കോട്ടൺ മിക്സിൻ്റെ കണ്ടന്റ് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടും ഈ ഒരു പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ക്ലോത്തിങ്ങിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ പല ആൾക്കാരും നഴ്സസും ഡോക്ടേഴ്സും ഒക്കെ പി പി കിറ്റ് ഇട്ടിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ അവർ സാധാരണ ഒരു എയർ കണ്ടീഷൻ സിസ്റ്റം അവർക്ക് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് കംഫർട്ട് ആവില്ല. കാരണം പി പി കിറ്റ് ഓൾറെഡി പി വി സി അതുപോലെ പോളിയത്തിലും പോലുള്ള അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള പ്ലാസ്റ്റിക് സ്റ്റൈറിംഗ് കണ്ടന്റ് ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് അത് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഈ ഇഷ്യൂസ് നമുക്ക് ക്ലോത്തിങ് ഇൻസുലേഷൻ എന്ന് പറയുന്ന ഭാഗം വരെ എച്ച് വി സിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് നോക്കാം. സൈക്കോമെട്രിയിൽ നമുക്ക് ഫസ്റ്റ് ഒരു ഇതിലൊരു മെയിൻ പാർട്ട്, അതായത് റൈറ്റ് ലെഫ്റ്റ് അപ്പ് ഡൗൺ ഇങ്ങനെയുള്ള ഒരു ഡയറക്ഷനാണ് നമ്മൾ ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന കർവിന് അല്ലെങ്കിൽ ഈ കാണുന്ന സൈക്കോമെട്രിക് ഗ്രാഫിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിൽ ഒരുപാട് പാരാമീറ്റേഴ്സ് ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഈ സൈക്കോമെട്രിക് ചാർട്ടിൽ. അപ്പോൾ അതിലെ ഫസ്റ്റ് കേസ് ഞാൻ പറയാം. ഇതിൻ്റെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ഹീറ്റിംഗ് കണ്ടൻറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 0 to 120 വരെയാണ് നോർമലി ഈ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുക. ഇനി അതുപോലെ തന്നെ അത് ലെഫ്റ്റിലോട്ട് വരുമ്പോഴും നേരെ റിവേഴ്സ്, അപ്പോൾ ലെഫ്റ്റിലോട്ട് വരുമ്പോൾ കൂളിംഗ് എഫക്റ്റ് ആണ് വരിക. അപ്പോൾ അതിനെ സെൻസിബിൾ കൂളിങ്ങും സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറയാൻ കാര്യം, ഇവിടെ ലേറ്റൻറ്റ് ഹീറ്റിൻ്റെ യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല. ഇത് ഡയറക്റ്റ് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോഴോ ഡയറക്റ്റ് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോഴും മനസ്സിലായോ. ഇനി അത് എങ്ങാനും ഒരു ചെറിയൊരു ഇൻക്ലിനേഷൻ ഈ ഗ്രാഫിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഹ്യൂമിഡിറ്റിൻ്റെ ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. അതായത് മുകളിലോട്ട് പോകും തോറും അതിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് അല്ലെങ്കിൽ ഹ്യൂമിഡിഫിക്കേഷൻ എന്നുള്ള പ്രോസസ്സ് വരികയാണ്. അതായത് മോയ്സ്ചർ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് മനസ്സിലായി. താഴോട്ട് പോകുമ്പോൾ ഡീഹ്യൂമിഡിഫിക്കിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ അത് താഴോട്ട് പോകുമ്പോൾ അതിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് വേപ്പർ ചിലപ്പോൾ ലിക്വിഡ് ആവാം, ആ ലിക്വിഡ് സ്റ്റേജിൽ മാറിയിട്ട് ആ എയറിന് കംപ്ലീറ്റ്ലി റിമൂവ് ആയി പോവാം. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻസ് ആണ് ശരിക്കു പറഞ്ഞാൽ സെൻസിബിൾ ഹീറ്റിങ്ങും ഹ്യൂമിഡിഫിക്കേഷനിൻ്റെ കോമ്പിനേഷൻ ആണ് ഈ റൈറ്റ് സൈഡിലോട്ടുള്ള ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈൻ, ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ ഉണ്ടോ ഈ പിങ്ക് കളറിലെ സാർ. ഇത് ഇതേ പോലെ തന്നെ ലെഫ്റ്റിലോട്ടും നമുക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ ഹ്യൂമിഡിഫിക്കേഷൻ നടക്കുന്നുണ്ട്, പക്ഷേ ഹീറ്റിംഗ് അല്ല കൂളിംഗ് ആണ് നടക്കുന്നത്. ഇപ്പം ഞാൻ നമ്മൾ അന്ന് പറഞ്ഞ പോലെ ഒരു സിറ്റി ഞാൻ എടുക്കുകയാണ്. സിറ്റി ഞാൻ എടുക്കുമ്പോൾ ഇപ്പം ഞാൻ വെദർ എടുത്തു, ഞാൻ റിയാദ് എടുത്തു, സൗദി അറേബ്യയിലെ ഒരു സിറ്റി എടുത്തു. അപ്പോൾ അതിൽ എനിക്ക് കിട്ടുന്നത് 64% ആണ് ഹ്യൂമിഡിറ്റി വരുന്നത്, 12 degrees Celsius ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഈ ടെമ്പറേച്ചറിൽ 64 ഹ്യൂമിഡിറ്റി ഉണ്ട്, പക്ഷേ ഇത് 24 ആകുമ്പോൾ ഹ്യൂമിഡിറ്റി ചിലപ്പം താഴോട്ട് പോകും. കാര്യം എന്താ, ഈ 24 വേണ്ട ഹ്യൂമിഡിറ്റി അല്ല ഈ 64% ഇപ്പോൾ ഉള്ള നിലവിലുള്ളത്. അപ്പോൾ ഈ കേസുകളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിലെ ഓരോ ഔട്ട്സൈഡ് ടെമ്പറേച്ചറും അല്ലെങ്കിൽ ഔട്ട്ഡോർ ഡിസൈൻ കണ്ടീഷനും നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊരു പോയിന്റ് ആക്കി എഴുതി വെക്കും. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ കംഫേർട്ട് വരുന്ന ഡാറ്റാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലീഡ് GBR പോലുള്ള സ്റ്റാൻഡേർഡ് ബേസ് ചെയ്തിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ കംഫേർട്ട് വരുന്ന 24 at 50% ഹ്യൂമിഡിറ്റി ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലോട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഈ ഗ്രാഫിലൂടെ നോക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് സോഫ്റ്റ്വെയർസും കാര്യങ്ങളും ഉണ്ട്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം എടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മളെ ഒരു ഫസ്റ്റ് നമ്മളെ എലമെൻ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ പാരാമീറ്റർ എന്ന് പറയുന്നത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. ഇത് വളരെ സിമ്പിളാണ്, നമ്മൾ സാധാരണ തെർമോമീറ്ററിൽ കാണുന്ന സെയിം ഡാറ്റാസ്. രണ്ട് രീതിയിലെടുക്കാം,
ഒന്നുകിൽ യൂണിറ്റ് ഫാരൻഹീറ്റിൽ എടുക്കാം അല്ലെങ്കിൽ യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസിൽ എടുക്കാം. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? സാധാരണ ഒരു തെർമോമീറ്റർ അറ്റ്മോസ്ഫിയറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന അതിൻ്റെ മെർക്കുറി റൈസ് അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസോ അല്ലെങ്കിൽ ഫാരൻഹീറ്റോ വരുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് ഡ്രൈ എയർ മെഷേർഡ് വിത്ത് എ തെർമോമീറ്റർ. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ഒരു എക്യുപ്മെന്റ്സ് കാണിച്ചുതരാം. ആ എക്യുപ്മെന്റ്സിന്റെ പേരാണ് സൈക്കോ അല്ലെങ്കിൽ സ്ലിംഗ് തെർമോമീറ്റർ എന്ന് പറയുന്ന ഒരു എക്യുപ്മെന്റ്. ഇത് ശരിക്ക് എച്ച് വി സിന്റെ ടെസ്റ്റിംഗ് ഭാഗങ്ങൾ അല്ലെങ്കിൽ മെഷീനറീസിന്റെ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഭാഗത്ത് വരെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് മാനുവലായിട്ട് ഉണ്ടാക്കട്ടോ, ഓൾറെഡി ഫാബ്രിക്കേറ്റ് ചെയ്ത് നമുക്ക് തന്നെ ഉണ്ടാക്കാം. രണ്ട് തെർമോമീറ്ററിനാകെ 70 to 100 റുപ്പീസിന്റെ ഉള്ളിലേ വരുള്ളൂ. പിന്നെ ചെറിയ അതിൻ്റെ സ്റ്റിക്കുകളും കാര്യങ്ങളും റബ്ബർ ബാൻഡുകളും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഉണ്ടാക്കാം. ഇതിനാണ്, ഇത് കണ്ടിട്ടുണ്ടോ നേരത്തെ? ഇല്ല, ഇതിനെ ഓൾറെഡി സ്ലിംഗ് തെർമോമീറ്റർ. ആ ഓക്കെ ഓക്കെ. ഇതിലെ ഓൾറെഡി രണ്ട് തെർമോമീറ്റർ കാണാം. ഒരു തെർമോമീറ്റർ ക്ലോത്ത് കൊണ്ട് ചുറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനെ കുറച്ച് വാട്ടറിൻ്റെ ഡ്രോപ്പ്സ് ഉറ്റിച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്ക് പിന്നെ എയറിലെ ഹ്യൂമിഡിറ്റി ആയിട്ട് യാതൊരു കോണ്ടാക്ട്സ് ഉണ്ടാവില്ല. നേരെ മറിച്ച് ഇവിടെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിൽ ഇവിടെ ഓൾറെഡി മെർക്കുറി ആണുള്ളത്. അപ്പോൾ ഇതിൽ കാണിക്കുന്ന റീഡിങ്ങും ഇതിൽ കാണിക്കുന്ന റീഡിങ്ങും ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. എപ്പോഴും വെറ്റ് ബൾബും ഡ്രൈ ബൾബും ഈക്വൽ ആയിരിക്കാം, അല്ലെങ്കിൽ വെറ്റ് ബൾബ് ലോവർ റീഡിംഗ് ആയിരിക്കാം. ഒരിക്കലും വെറ്റ് ബൾബ് ഹയർ റീഡിങ്ങിലോട്ട് പോകില്ല. അപ്പോൾ എന്താ കാരണം വെച്ചാൽ ഇതിലെ ഹ്യൂമിഡിറ്റിൻ്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴുള്ള ഡിഫറൻസുകളാണ്. ഇത് നമ്മൾ എന്തിനാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ, നമുക്ക് ടോട്ടൽ 6 പാരാമീറ്റേഴ്സ് ഉണ്ട് ഈ സൈക്കോമെട്രിയിൽ. അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം കിട്ടിയാൽ മതി, ബാക്കിയുള്ള നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ അതിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എപ്പോഴും ഉണ്ടെങ്കിൽ വളരെ അക്യുറേറ്റ് ആയിട്ട് റീഡിങ്സ് കിട്ടും. അതുകൊണ്ട് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ നമുക്ക് ഒരു കോൺസ്റ്റൻ്റ് ഫിക്സ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ അവിടെ ഫിക്സ് ചെയ്തിരിക്കും, ബാക്കിയുള്ളത് നമുക്ക് ആൾട്ടർനേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഒരു ഒരു സോഫ്റ്റ്വെയർ എടുക്കുകയാണ്. ആ സോഫ്റ്റ്വെയറിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഹാൻഡ്സ് ഡൗൺ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ഓക്കെ, ഞാൻ ഡൗൺലോഡ് ചെയ്യണോ സാറേ? ഇപ്പൊ ചെയ്യണ്ട, ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു എക്സാമ്പിൾസ് ഒക്കെ തരാം. ഇതെന്നാ ടേബിൾ എടുത്തതല്ലേ, മറ്റേ ചാർട്ട് എടുത്തതല്ലേ? ഇത് ഒരു ചാർട്ട് ഒക്കെ വരുന്നതല്ലേ? അല്ലല്ല, അത് വേറെ. നമ്മൾ അന്ന് കാൽക്കുലേറ്റ് ചെയ്തത് അത് ആഷ്രേ ആഷ്രേ മിറ്റിയോ അതല്ലേ? ഇത് ഹാൻഡ്സ് ഇതായിരുന്നു, ഇത് തന്നെയാണോ? ആ SI യൂണിറ്റും. ആ ഓക്കെ ഓക്കെ, സെയിം. ഓക്കെ, അപ്പോൾ ഹാൻഡ്സ് ലെവൺ സോഫ്റ്റ്വെയറിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് ഓരോരോ ഓരോ കമ്പനീൻ്റെ സോഫ്റ്റ്വെയർ ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ കരിയർ ഓൾറെഡി ലേബിൾ ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, പക്ഷേ ഇത് രജിസ്റ്റർ ചെയ്യേണ്ട പ്രൊഫഷണൽ പിന്നെ എഡിഷൻ ഉണ്ട്. അത് നമുക്ക് കുറച്ച് കോസ്റ്റ് വരും. അപ്പോൾ ഞാൻ ഈ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഞാൻ ചെക്ക് ചെയ്യാണ്. അതായത് ഈ ഒരു സംഭവം അന്ന് എഴുതി ചെയ്ത് ഓർമ്മയില്ലേ? ആഡ് പോയിന്റ്. അപ്പൊ ഇതിൽ ഞാനൊരു പിന്നെ ടെമ്പറേച്ചർ ഇട്ടു. അപ്പൊ എനിക്ക് ഇവിടെ ഏകദേശം എത്ര കിട്ടി? ഒരു ഞാനൊരു 95 നോട്ട് ചെയ്തു. 95. ഇനി അതിൽ WB, ഞാനിപ്പം എറണാകുളം കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള കാൽക്കുലേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഔട്ട്ഡോർ ടെമ്പറേച്ചർ ഞാൻ 95, 80, 82 കൊടുത്തു. എന്നിട്ട് അത് അപ്ലൈ ചെയ്തു, ആ വാല്യൂ അപ്ലൈ ചെയ്തു. അപ്പൊ ഞാനിവിടെ പേര് ജസ്റ്റ് മാറ്റുന്നുണ്ട്, ഔട്ട്ഡോർ. ഓക്കെ, ഇവിടെ ഒരു ഔട്ട്ഡോർ വാല്യൂ വന്നിട്ടുണ്ട് കേട്ടോ സ്ക്രീനിൽ. ഇനി അതേപോലെ തന്നെ ഒരു ഇൻഡോർ ഞാൻ ചെയ്യും. ഇൻഡോറിൽ എന്താണ്, റൂമിൻ്റെ ഉള്ളിലുള്ള എയർ കണ്ടീഷൻ റൂമിൻ്റെ പിന്നെ കണ്ടീഷനാണ് പറയുന്നത്. അപ്പോൾ ഞാൻ 75.2 ആണ് ശരിക്കും 24 ഡിഗ്രി സെൽഷ്യസിൻ്റെ കറസ്പോണ്ടിങ് ഫാരൻഹീറ്റ്. ഞാനിവിടെ ഫാരൻഹീറ്റ് എടുക്കാൻ കാര്യം ഇവിടെ IP ആണ് ഉണ്ടോ, ഇഞ്ച് പൗണ്ട് യൂണിറ്റ്, ആ ഡിഗ്രി ആണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഞാൻ RH എടുത്തു, 50 എടുത്തു. 50 എടുത്തപ്പോൾ എനിക്കിവിടെ ബാക്കിയുള്ള റീഡിങ് കിട്ടി. ഈ റീഡിംഗ് ഒക്കെ നമുക്ക് പിന്നെ പിന്നീട് ഓരോന്നോരോന്നായിട്ട് പറയാം. അപ്പം ഞാൻ ജസ്റ്റ് ഒരു റീഡിംഗ് എടുത്തിൽ ഇതും അതുപോലെ തന്നെ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തപ്പോൾ അവിടെ ഒരു പോയിന്റ് വരും, ഇതാ ഉണ്ടോ. അപ്പോൾ ഇൻഡോറും ഔട്ട്ഡോറും രണ്ട് പോയിന്റ് കിട്ടി. ഇനി ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഔട്ട്സൈഡ് കണ്ടീഷനിൽ നിന്ന് ഇൻസൈഡ് കണ്ടീഷനിലോട്ട് എങ്ങനെ വരാം,
അതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റത്തെ ഒരു കേസ് ഞാൻ പറയാം. ആർ എച്ച് നമുക്ക് ശരിക്ക് ഔട്ട്ഡോർ കിട്ടുന്നത് 58 ആണെങ്കിൽ ഇൻഡോർ കിട്ടുന്നത് ആർ എച്ച് 50% ആണ്. എന്തോ 8% ഡിഫറൻസ് കൊണ്ടുവരണം. ആ മെഷീൻ അപ്പോൾ ആ റേറ്റിങ്ങിൽ ഹ്യൂമിഡിറ്റിനെ അബ്സോർബ് ചെയ്യാൻ കഴിയണം, മനസ്സിലായോ? അല്ലെങ്കിൽ വാട്ടറാക്കി മാറ്റണം. ഇനി രണ്ടാമത്തെ കേസ്, ഡബ്ല്യു ബി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഡബ്ല്യു ബി എന്ന് പറഞ്ഞാൽ ഹ്യൂമിഡിറ്റി റേഷ്യോ, ഗ്രെയിൻസ് പെർ പൗണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഓർമ്മ ഉണ്ടോ? ഒരു പൗണ്ട് 7000 grains തോന്നുന്നു. അപ്പോൾ ഇതിൽ ഔട്ട്ഡോർ എയറിൽ 145 grains ഒരു പൗണ്ട് എയറിലുണ്ട്. 145 grains അതിനെ മോയ്സ്ചർ മാറ്റിയിട്ട് എത്ര ആക്കണം? 65 ആക്കണം. 145-നെ 65 ആക്കണം. അപ്പോ ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അല്ലേ? ആ ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയണേല് നമ്മൾ ഇത് രണ്ടും മൈനസ് ചെയ്യുക. അത് റേഷ്യോ ആണ്, ഇത് പെർസെന്റേജ് അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അപ്പൊ ജസ്റ്റ് ഒരു ഇക്വേഷന് ഒരു ഒരു ടേബിൾ ഉണ്ടാക്കുക. ഞാൻ ടേബിള് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പലപ്പോഴും എം ഇ പിയിലും മറ്റുള്ള പൈപ്പിംഗ് എഞ്ചിനീയറിംഗ് ആഡ്വാൻസ് സോഫ്റ്റ്വെയർ ആയിട്ട് ഉപയോഗിക്കുക. അതും അല്ലെങ്കിൽ ഡിസൈനിങ് സിമുലേഷൻ വർക്കിൽ നമുക്ക് പല ഫീൽഡിൽ യൂസ് ചെയ്യാം. നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അല്ല, അത് സി എഫ് ഡി ബേസ് ചെയ്തിട്ട് ചെയ്യണം. സി എഫ് ഡി നിനക്ക് എവിടെയാണ് ആപ്ലിക്കേഷൻ വരുന്നത് ആ ഇൻഡസ്ട്രിക്ക് അനുസരിച്ച് നീ സെലക്ട് ചെയ്ത് പോകണം. ഇതിൽ എച്ച് വി സി ഓൾറെഡി നിനക്ക് ആൻസിസ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ സി എഫ് ഡി കൺസൾട്ടിംഗ് സൈഡിലൊക്കെ ഭയങ്കര അഡ്വാൻറ്റേജ് സാധനമാണ്. കാര്യം ക്ലയൻസിനൊക്കെ നമുക്ക് വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണിക്കാം. എല്ലാ സോഫ്റ്റ്വെയറും, സോളിഡ് വർക്ക്സ്, പിന്നെ ആൻസിസ്, പിന്നെ റെവിറ്റ് എം ഇ പി, എല്ലാ സോഫ്റ്റ്വെയറും പല സ്ഥലങ്ങളിൽ യൂസ് വരുന്നുണ്ട്. നമുക്ക് ഏകദേശം 42 സോഫ്റ്റ്വെയർസ് ഉണ്ട് ടോട്ടൽ. അത്രയധികം സോഫ്റ്റ്വെയർസ് ഉണ്ട്, അതൊക്കെ യൂസ്ഫുൾ ആണ്. ഇത് കൂടാതെ വേറെ കമ്പനികൾ ഉണ്ടാക്കുന്ന ഓൺ എക്സൽ ഷീറ്റുകളും സോഫ്റ്റ്വെയറും ആപ്പുകളും ഉണ്ട്. അത്രയും റെവിറ്റ് എം ഇ പി നമുക്ക് കുറെ കൂടി ഈസിയാണ് ഡ്രോയിങ് ചെയ്യാനായിട്ട്. അപ്പൊ എന്താ ഈ ഓട്ടോക്യാഡ് 2D ചെയ്യുന്ന കമ്പനീസ് ഉണ്ടോ? അല്ല, അതിന്റെ സ്റ്റേജസ് ഡിഫറെന്റ് ആണ്. സ്റ്റേജസ് ഡിഫറെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഓട്ടോക്യാഡ് എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ഡ്രാഫ്റ്റിംഗ് മെത്തേഡാണ്, ഒരു ബേസിക് കൺസെപ്റ്റ് കിട്ടുക. റെവിറ്റ് എം ഇ പി എന്ന് പറയുന്നത് സർവീസ് ക്ലാഷുകളും കോർഡിനേഷനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെയ്യുന്ന വർക്കാണ്, മനസ്സിലായി? അപ്പൊ 3D മോഡലിംഗ് എന്ന് പറയുന്നത് ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്, പ്ലസ് അതൊരു കോർഡിനേഷൻ സോഫ്റ്റ്വെയറും കൂടിയാണ്. പക്ഷെ റെവിറ്റ് ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ക്ലബ് ചെയ്യണോണ്ട് അല്ലെങ്കിൽ പ്ലഗിൻ ചെയ്യണോണ്ട് അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അതിന് ഇപ്പോൾ പിന്നെ ഇതുണ്ടല്ലോ, നമ്മളെ എച്ച് വി സിന്റെ കാൽക്കുലേഷൻ ഉണ്ടല്ലോ, ഹീറ്റ് ലോഡ് കാൽക്കുലേഷൻ, അതുപോലെ തന്നെ ഡക്റ്റിന്റെ ഓപ്ഷണൽ ഡ്രാഫ്റ്റിംഗ് ഉണ്ടല്ലോ, പിന്നെ അതുകൂടാതെ പൈപ്പിങ്ങിന്റെ കുറെ ഡ്രാഫ്റ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക്കിന്റെ ലെക്സ് കാൽക്കുലേഷൻ ഉണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ കാൽക്കുലേഷൻസ് ഉണ്ട്. പക്ഷേ ഈ കാൽക്കുലേഷൻ ഒന്നും കുറേ എണ്ണം ഒരൊറ്റ സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിലായതുകൊണ്ട് അതിനൊരു അതോറിറ്റി അല്ലെങ്കിൽ ഓതന്റിസിറ്റി വളരെ കുറവാണ്. അതുകൊണ്ടാണ് എച്ച് വി സിയിൽ ഇപ്പോഴും ഹാപ്പനെ ഫോളോ ചെയ്യുന്നത്, റെവിറ്റിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാത്തത്, മനസ്സിലായി? അതോറിറ്റിയിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതാത് സോഫ്റ്റ്വെയർ, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിനെ യൂസ് ചെയ്യണം. ഹൈഡ്രോളിക് കാൽക്കുലേഷൻ ഒക്കെ ശരിക്ക് പിന്നെ നമ്മളെ എഫ് എച്ച് സി എന്ന സോഫ്റ്റ്വെയർ, കാൻവ്യൂട്ട് എന്ന സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ ഹാൻസ് പ്രോഗ്രാംസ് ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, എച്ച് ആർ എസ് പ്രോഗ്രാംസ് ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ റെവിറ്റിൻ്റെ അടുത്ത് നോക്കുമ്പോൾ റെവിറ്റിൽ ജസ്റ്റ് അതൊരു ഔട്ട്ലൈൻ മാത്രം പോലെ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഡീറ്റെയിലിംഗ് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതോറിറ്റി അത് ഒരു ജെനുവിൻ കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു പാർട്ട് സോഫ്റ്റ്വെയർ ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യുന്നില്ല, അതൊരു മോഡലിംഗ് സോഫ്റ്റ്വെയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോ നമ്മള് ഇഷ്ടംപോലെ ഉണ്ട്. നമ്മളെ സ്റ്റുഡൻസ് തന്നെ കഴിഞ്ഞ ഒരു കൊല്ലം 15-16 പേര് ഓൾറെഡി പ്ലേസ്ഡ് ആയിട്ടുണ്ട് റെവിറ്റിൽ മാത്രം കേട്ടോ, റെവിറ്റ് ബേസ് ചെയ്തിട്ട് മാത്രം. ബാക്കി മിക്സ്ഡ് വരുന്നത് കുറെ ഉണ്ട്, എല്ലാ പ്ലാറ്റ്ഫോമും പെർഫോം ചെയ്യുന്ന ആൾക്കാരും വേറെ ഉണ്ട്. ഡെഡിക്കേറ്റഡ് ആയിട്ട് 16 ആൾക്കാർ. നമ്മുടെ കോഴ്സ് കഴിഞ്ഞിട്ടേ
ഞാൻ ഒരു ജൂലൈ ആ ഒരു മാസത്തോടെ ഞാൻ പോവാൻ വേണ്ടി നിൽക്കുന്നുണ്ട് വിസിറ്റ് എടുത്ത്. നോമ്പ് കഴിഞ്ഞിട്ട് മാക്സിമം പോവാ, ആ നോമ്പിന് നോമ്പ്, മുമ്പ്. ആ നോമ്പ് കഴിഞ്ഞിട്ടാ പോകണം ജൂലൈ. നമുക്ക് ഏപ്രിലെ പകുതിക്കാണ് നോമ്പ് തുടങ്ങുന്നത്, മെയ്യിലാണ് പെരുന്നാൾ വരുന്നത്. അപ്പോൾ ഒരു ജൂൺ ജൂലൈ ആയി ആ ഒരു ഇത് റേഞ്ചിലാണ് പോവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ ജോലി നോക്കണം ആ ഒക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരൂട്ടോ. ഒരു 12 മണിക്കൂറിന്റെ സെഷൻ ഓൾറെഡി നമ്മുടെ കോഴ്സിലുണ്ട്. ഏത് അപ്പൊ രാജ്യത്ത് എനിക്കൊരു പിടി ഇതിനെപ്പറ്റി. അല്ല, അത് ഓൾറെഡി ജോബ് നീ പോകുന്നതിന്റെ മുമ്പ്, അതായത് നീ ടിക്കറ്റ് ഒക്കെ എടുത്ത് റെഡി ആയി ഒരാഴ്ച, ടിക്കറ്റ് എടുത്ത് ഒരാഴ്ച മുമ്പ് ജസ്റ്റ് ഒന്ന് സെൻറ്ററിൽ വരിക. സെൻറ്ററിൽ വന്നിട്ട് ഒരു 5 hours ഒരു സെഷൻസ് ഉണ്ടാവും. ആ സെഷൻസിൽ നിന്റെ CV, പോർട്ട്ഫോളിയോ, നിന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടുത്തെ ഒരു നമ്പർ വാങ്ങണം. നമ്പർ വാങ്ങിയതിന് ശേഷം പിന്നെ നിന്റെ CV-യിൽ ഇവിടുന്ന് തന്നെ UAE-ന്റെ നമ്പർ ആഡ് ചെയ്തിട്ട് അയാളെ കോണ്ടാക്ട് ചെയ്യുക, അയാളെ എൻനെറ്റ് കണക്ട് ചെയ്യുക, എന്നിട്ട് മൂന്നാൾക്കാർ കൂടി കോൺഫിഡൻസിൽ സംസാരിക്കുക. നീ പോകുന്നതിൻ്റെ മുമ്പ് ഒരാഴ്ച മുമ്പേ ഇവിടുന്ന് അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്തിട്ട് കറക്റ്റ് അവിടുന്ന് ട്രാക്കിംഗ് ചെയ്യുമ്പോൾ നിനക്ക് കുറേ ടൈം ലാഭിക്കുക. അല്ലെങ്കിൽ എന്താ സംഭവിച്ചാൽ ഒരു മാസത്തോളം ഡിലേ വരും നിനക്ക് ശരിക്കും നല്ല നല്ല ഓഫേഴ്സ് വരും. ആ മനസ്സിലായോ? കാരണം എനിക്ക് അതിനെ പറ്റി ഒരു ഒരു അറിവും ഇല്ല. സംഭവം ഞാൻ അവിടെ പോയിട്ട് എന്താ ചെയ്യേണ്ടത്, ഞാൻ ഇങ്ങനെ ഇരുന്ന് യൂട്യൂബ് വീഡിയോസ് കാണലാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്, അത് ഞാൻ സെറ്റ് ചെയ്ത് തരാം. നോ നമുക്കൊന്ന് പറഞ്ഞു അത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അത് നമ്മൾ പോകുന്നതിൻ്റെ നീ ടിക്കറ്റ് എടുത്തിട്ട് ഒരാഴ്ച മുമ്പ് സെറ്റ് ചെയ്യാം, എന്നിട്ട് പോവാം. ഓക്കെ. ഓക്കെ, അപ്പോൾ സൈക്കോമെട്രിയില് ഞാനിപ്പോൾ കൊച്ചിൻ്റെ കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാണ്. ഇതുപോലെ നീ നിന്റെ നോട്ട്ബുക്കിൽ ഒരു 4-5 cities എഴുതണം, മനസ്സിലെ? അപ്പോൾ ടേബിൾസ് ഞാൻ കുറച്ചും കൂടി ഇങ്ങോട്ട് സൈഡിലോട്ട് കൂട്ടാണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ കൊച്ചിൻ്റെ ഔട്ട്ഡോർ കണ്ടീഷൻ ഞാൻ ജസ്റ്റ് എഴുതണം. കൊച്ചിൻ്റെ ഔട്ട്ഡോർ കണ്ടീഷൻ ഓൾമോസ്റ്റ് എനിക്ക് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതിലും കാണാം, എന്തായാലും കുഴപ്പമില്ല. 95 കൊച്ചിൻ്റെ ഔട്ട്ഡോർ, ഇത് നമ്മൾ ആശ്രയ മീറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് എടുക്കണം കേട്ടോ. ബാക്കിയുള്ള ശരിക്കുള്ള ഡീറ്റെയിൽസ് കാര്യം ഓരോ ഇയറിലും ഇത് മാറിക്കൊണ്ടിരിക്കും, ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളും വിഷയങ്ങളൊക്കെ വരുമ്പോൾ. അപ്പോൾ 145.6 ആണ് ഗ്രെയിൻസ് പെർ പൗണ്ട്. പെർസെൻറ്റേജ് ഏകദേശം 58 ആണ് വരുന്നത്. പിന്നെ നമ്മൾ പണ്ടേ പഠിക്കുന്ന ഒരു സാധനം എന്താൽപി 45.75, ഇതാണ് നമ്മളെ കൊച്ചിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റ് അല്ലെങ്കിൽ ഔട്ട്ഡോർ ഡിസൈൻ കണ്ടീഷൻ. ഞാൻ ഇൻഡോർ കോമൺ ആയിട്ട് എല്ലാ സിറ്റീസിനും വേണ്ടി ഞാൻ സൈഡിൽ ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ ഇൻഡോർ ഞാൻ എഴുതി വെക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് എനിക്ക് 75.2 Fahrenheit ആണ് നമ്മളെ DBT വരുന്നത്. WBT ഓൾമോസ്റ്റ് 62.7. ഇനി നമുക്ക് ഗ്രെയിൻസ് പെർ പൗണ്ട് നമുക്ക് ഓൾമോസ്റ്റ് 65.4. ഈ ഇൻഡോർ കണ്ടീഷൻ എല്ലാ പ്രൊജക്റ്റിലും റെസിഡൻഷ്യൽ പ്രൊജക്റ്റിലും എല്ലാം സെയിം ആണ്. കമേഴ്ഷ്യലും ഇൻഡസ്ട്രിയിലും ചെറിയ വേരിയേഷൻസ് വരും. അവിടുത്തെ ആപ്ലിക്കേഷൻ കാര്യങ്ങൾ, ഫാക്ടറിൻ്റെ ഒരു ഫാക്ടറിയിലാണെങ്കിൽ ഫാക്ടറിൻ്റെ പാരാമീറ്റേഴ്സ്, അവരെ റിക്വയർമെൻറ്റ്. ഈ എയർ കണ്ടീഷൻ സിസ്റ്റം ഫസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ത് പർപ്പസിനാണെന്ന് പറയാൻ പറ്റും? എയർ കണ്ടീഷൻ ഈ ഡിസൈൻ ഫസ്റ്റായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തത് എന്ത് പർപ്പസിനാണ്? വല്ല കല്യാണത്തിനാണോ, അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളാണോ? ഗസ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഒരു ഗസ്സിങ് കാരണത്തൊക്കെയാണ്. ഇതിലെ ഇത് ശരിക്ക് ഒരു പ്രിന്റിംഗ് പ്രസ്സില് അവർ പ്രിന്റ് ചെയ്ത് പോയിട്ട് രാത്രി പ്രിന്റ് ചെയ്ത് പോയിട്ട് പിറ്റേ ദിവസം രാവിലെ വരുമ്പോഴേക്ക് ആ പ്രിന്റ് ചെയ്ത ഇങ്കൊക്കെ ബ്ലറായി പോകുന്ന പ്രശ്നം, മനസ്സിലായോ? നമ്മളിപ്പോ പഴയ മഷിപ്പന്നെ വെച്ച് എഴുതിയാണ്ട് അതിൽ ഒരു ലേശം ഒരു വെള്ളം ഊറ്റി കഴിഞ്ഞാൽ എന്താ അവസ്ഥ? കംപ്ലീറ്റ് സ്പ്രെഡ് ആവൂലെ? ആ അതുപോലെ സ്പ്രെഡായി. അപ്പോ ഇത് ഒരുപാട് പ്രാവശ്യം അവർ കുറെ ട്രൈ ചെയ്തിട്ടും ഈ ഇത് എത്ര കവർ ചെയ്ത് വെച്ചിട്ടൊന്നും അതിൽ നിന്ന് ആ ഒരു ബ്ലറിങ് പ്രശ്നം മാറുന്നില്ല പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ സാധനം. അങ്ങനെ ഒരുപാട് എമൗണ്ട് കാശ് അവർക്ക് നഷ്ടമായി.
ഈ സംഭവത്തിൽ അവർ ശരിക്കും നോക്കുമ്പോൾ മോയ്സ്ചർ കണ്ടന്റ് അവരെ ഫാക്ടറിൻ്റെ ഉള്ളിൽ വളരെ കൂടുതലാണ്. ആ മോയ്സ്ചർ കണ്ടന്റ് രാത്രി എന്താവും, അത് ലിക്വിഡായിട്ട് ആ പേപ്പറിൽ അങ്ങ് വീഴും. അപ്പോൾ ആ സാധനം പേപ്പറിൽ ഇങ്ങനെ ബ്ലറാക്കി. ഇനി അത് മാത്രമല്ല, ലിക്വിഡായിട്ട് വരണമെന്ന് നിർബന്ധമില്ല, അറ്റ്മോസ്ഫിയറിൽ മോയ്സ്ചർ ഉണ്ടായാലും ഈ ഡ്രൈ ആവുന്ന സാധനം ചിലപ്പം ഷാർപ്നെസ് കുറയും. അപ്പോൾ ഇതിൽ ഇവർ ഫസ്റ്റായിട്ട് എ സി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ മോയ്സ്ചറിനെ മാക്സിമം വാട്ടറാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എന്നിട്ട് ഡ്രെയിൻ ചെയ്ത് ഒഴിവാക്കുക. അപ്പോൾ ആ റൂം കംപ്ലീറ്റ് ഹ്യൂമിഡിറ്റിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റായിട്ട് എയർ കണ്ടീഷൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ശരിക്കും നമുക്ക് വീട്ടിലുള്ള എയർ കൂളിങ്ങിന് ആവശ്യത്തിനല്ല ചെയ്തിട്ടുള്ളതെന്ന് അർത്ഥം. ഇനി ഈ സംഭവങ്ങൾ നീ കണ്ടില്ലേ, ഞാനിപ്പോൾ ഇൻഡോർ എഴുതിയുണ്ട്, കൊച്ചിൻ്റെ ഔട്ട്ഡോർ എഴുതിയുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഡിഫറൻസുകളെല്ലാം നോട്ട് ചെയ്യാൻ പോകണം. ഡിഫറൻസ് നോട്ട് ചെയ്യുമ്പോൾ ഡി ബി ടി മൈനസ് ഡി ബി ടി തന്നെ ഇൻഡോറും ഔട്ട്ഡോറും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം എനിക്കിവിടെ ഒരു സംഭവം കിട്ടി, അപ്പോൾ ഇതിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റാസ് ഞാൻ പറയാം. ഒന്ന്, ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് എനിക്ക് കിട്ടി അല്ലേ, 19.8 അല്ലെങ്കിൽ 20 ഡിഗ്രി ആണ് നമ്മളെ എറണാകുളത്തെ ഇൻഡോറും ഔട്ട്ഡോറും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി മോയ്സ്ചർ അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് ഒരു പൗണ്ടിൽ എത്ര ഗ്രെയിൻസ് ഉണ്ടെന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 80 something കിട്ടുന്നുണ്ട്, കണ്ടോ. ഇനി പെർസെൻറ്റേജിൻ്റെ 8 കിട്ടുന്നുണ്ട്, എന്താൽപി 17.48 കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താൽപി എന്ന് പറയുന്നത് എപ്പോഴും ഹോട്ട് എയറിന് എന്താൽപി കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് 45.75 ഔട്ട്ഡോറിലും ഇന്റേണലിൽ 28.27. അപ്പോൾ ഒരു നമ്മൾ ജസ്റ്റ് മീൻ എടുത്തതല്ലേ, അല്ല ഡിഫറൻസ് എടുത്താ, ഡിഫറൻസ് ഡെൽറ്റ ഡെൽറ്റ ഡി ബി ടി ഉണ്ടോ. ഇതിപ്പോ ഞാൻ എല്ലാത്തിന്റെ ഡിഫറൻസ് എടുത്ത് ഔട്ട്ഡോർ മൈനസ് ഇൻഡോർ വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഇത് 75.2 നിർത്തുകൊണ്ടാണ് 90.8 വന്ന്, അല്ലെങ്കിൽ ഇവിടെ കറക്റ്റ് 20 വരും. മനസ്സിലായി? ഈ സാധനത്തിലോ ഈ വർക്കാണ് എ സി മെഷീൻ ചെയ്യുന്നത്, മനസ്സിലായി? ഈ ഡിഫറൻസ് വരുത്തുകയാണ് എ സി മെഷീൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു ഡിഫറൻസോ രണ്ട് ഡിഫറൻസോ വരുത്തി ഓട്ടോമാറ്റിക്കായി ബാക്കി ഡിഫറൻസ് ഉണ്ടായിക്കോളും. അതുകൊണ്ടാണ് നമ്മൾ ടെമ്പറേച്ചർ മാക്സിമം ഡൗൺ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി കണ്ടൻസേഷനും കാര്യങ്ങളും എ സി ട്രെയിനിന്റെ പൈപ്പിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഡ്രോപ്പ് ആവുന്നത്, മനസ്സിലായി? അപ്പൊ ഇതാണ് ഈ രണ്ട് ഫാക്ടേഴ്സ്. ഇതിൽ ഏത് രണ്ടെടുത്താലും ബാക്കി മൂന്നെണ്ണം കണ്ടുപിടിക്കാൻ പറ്റും, മനസ്സിലായി? ഇനി ഇതിൽ നമുക്ക് ആ ചാർട്ടിലോട്ട് തിരിച്ചു പോവാം. ചാർട്ടിലോട്ട് തിരിച്ചു പോകുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇത് ക്ലിയർ അല്ലേ, ഡ്രൈ ബൾബ്. ഇതേപോലെ തന്നെ ഒരു വെറ്റ് ക്ലോത്ത് കൊണ്ട് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്നതാണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. ആ നമ്മള് ഫാരൻഹീറ്റിൽ എടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഐ പി യൂണിറ്റ്സിലാണ് പണ്ട് മുതലേ എ സി നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഐ പി യൂണിറ്റ്സ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരുവിധം ജി സി സി കൺട്രീസിലും നമ്മുടെ നാട്ടിലൊക്കെ ലിറ്റർ പെർ സെക്കൻഡ് മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് പോലുള്ള വാല്യൂസ് എടുത്തിട്ടുണ്ട്. ലിറ്റർ പെർ സെക്കൻഡ് ആണ് നോർമലി നമ്മൾ ഫ്ലോ എടുക്കുന്നത്. അതുപോലെ തന്നെ ടണ്ണേജിൽ നമ്മൾ സാധാരണ പിന്നെ കൂളിംഗ് കപ്പാസിറ്റി എടുക്കാറുണ്ട്. പക്ഷേ വാർഡ്സിലും യൂണിറ്റ്സ് നോക്കുമ്പോൾ വാർഡ്സിലാണ് കൂളിംഗ് കപ്പാസിറ്റി നോക്കുക. ഈ എസിൻ്റെ കൂളിംഗ് കപ്പാസിറ്റി വാട്ട്സും എസിൻ്റെ ഇൻപുട്ട് പവറും വാട്ട്സും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നമ്മൾ മെഷീൻ്റെ സ്പ്ലിറ്റ് യൂണിറ്റിൻ്റെ സൈഡിൽ ഒരു സ്റ്റിക്കർ ഉണ്ട്, ആ സ്റ്റിക്കർ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ അതിൽ നോക്കി കഴിഞ്ഞാൽ അതിൽ നമുക്ക് കൂളിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടൊരു വാട്ട്സ് കാണാം. ആ എ സിക്ക് കൊടുക്കുന്ന ഇൻപുട്ട് ഉണ്ടല്ലോ ഇലക്ട്രിസിറ്റി പവർ, ഇലക്ട്രിസിറ്റി, ആ ഇലക്ട്രിസിറ്റി വേറൊരു വാട്ട്സ് ആണ്. ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോസ് നമുക്ക് പഠിക്കാണ്ട്, അതിനാണ് സി ഒ പി എന്നൊക്കെ പണ്ട് പഠിച്ചിട്ടില്ലേ, സി ഒ പി, ഇ ആർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അത് ഓൾറെഡി എനർജി ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി എന്ന് പറഞ്ഞ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അവരൊക്കെയാണ് ഈ ഇ ആർ റേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളെ 5 സ്റ്റാറും 3 സ്റ്റാറും എ സികൾ സ്റ്റിക്കർ ഒട്ടിച്ചു വിടുന്നത്, മനസ്സിലായി? അതിന്റെ ലേബിൾസിന്റെ ഗ്രേഡ് ആയിരുന്നു. അപ്പോൾ വെറ്റ് ബൾബ് ടെമ്പറേച്ചറായി, ഡ്രൈ ബൾബ് ടെമ്പറേച്ചറായി. വെറ്റ് ബൾബ് ടെമ്പറേച്ചറിൽ ജസ്റ്റ് ഒരു കമന്റ് മാത്രമേ ഉള്ളൂ, വെറ്റ് ക്ലോത്ത് ഈസ് അറ്റാച്ച് ടു ഇറ്റ്, ഏതില്, തെർമോമീറ്ററിന്റെ ആ ബൾബിൽ, മനസ്സിലായി? അപ്പോൾ അതാണ് ഇവിടെ ഡബ്ല്യു ബി ടി എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ. ഇതിൽ ഇത് ശരിക്കും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളാണ്,
നമ്മൾ ഡിസംബർ മാസത്തിലൊക്കെ ഉള്ള അല്ലെങ്കിൽ നല്ല രാത്രി നല്ല തണുപ്പും പകല് നല്ല ചൂടുള്ള ദിവസങ്ങൾ എടുക്കുകയാണ്. ഇപ്പൊ ഒക്കെ അതിന്റെ ഒരു ടൈം പോയിക്കൊണ്ടിരിക്കല്ലേ. അപ്പോ രാവിലെ നമ്മൾ കാറിന്റെ മറ്റേ ബോണറ്റിന്റെ മുകളിലും റൂഫിന്റെ മുകളിലൊക്കെ വെള്ളം ഇങ്ങനെ നിൽക്കണില്ലേ രാവിലെ എണീക്കുമ്പോ, അതും അതുപോലെ തന്നെ ചെടികളിൽ പുല്ല് പുല്ലുകളില്ലേ അതിന്റെ മുകളിലൊക്കെ രാവിലെ വെള്ളത്തിന്റെ തുള്ളികൾ ഇങ്ങനെ കാണാം. അപ്പോ ഈ കാണുന്ന സാധനം എന്താ വെച്ചാല് പകൽ സമയത്ത് കൂടുതൽ പിന്നെ മോയിസ്ചർ അല്ലെങ്കിൽ വാട്ടർ റിസോഴ്സ് നിന്ന് വെള്ളം ആവിയായിട്ട് വേപ്പറായിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട് പകൽ സമയത്ത് അല്ലേ. അപ്പോൾ ആ പകൽ സമയത്ത് ഓൾറെഡി മോയിസ്ചർ വേപ്പറായിട്ട് എയറിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി സമയങ്ങളിൽ ഇത് തണുപ്പ് വരുന്ന സമയത്ത് എന്താവും, ഇത് ലിക്വിഡായിട്ട് മാറും. മനസ്സിലായി? ഈ ലിക്വിഡായി മാറുന്നത് താഴെ ഏതാണോ സർഫസ് വരുന്നത് ആ സർഫസിൽ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ലിക്വിഡ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് അല്ലെങ്കിൽ ഒരു 24 ഉണ്ടെങ്കിൽ 23 ആകുമ്പോൾ കുറച്ച് വേപ്പർ ലിക്വിഡായിട്ട് മാറും, 22 ആകുമ്പോൾ അതിൽ നിന്ന് വീണ്ടും കുറച്ച് വേപ്പർ ലിക്വിഡായി മാറും. ഇങ്ങനെ ഓരോ സ്റ്റേജിൽ ടെമ്പറേച്ചർ ഡൗൺ ആയി ഡൗൺ ആയി ഡൗൺ ആയി പോകുമ്പോൾ അതിനനുസരിച്ച് ഈ വേപ്പറുകൾ ലിക്വിഡായി മാറി ശരിക്കും നമുക്ക് വെള്ളം ഒഴിച്ച പോലെ ആ സർഫസ് ഫീൽ ചെയ്യും. മനസ്സിലായി? അപ്പോൾ അത് വരുന്ന എന്താണ്, അതിനാണ് ഈ ഡെഫിനേഷൻ ശരിക്കും പഠിക്കാനുള്ളത്. ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് wet air starts condensation from vapor to liquid. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആണ്, ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് ഈ വേപ്പർ ലിക്വിഡായി മാറുന്നത്. അപ്പോൾ അത് എല്ലാ സ്റ്റേജിലും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല, നല്ല ഹയർ പിന്നെ ടെമ്പറേച്ചറുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ പെട്ടെന്ന് അതിനെ കൂൾ ചെയ്യുമ്പോൾ അത്രയും കണ്ടൻസേഷൻ വരുന്ന ചാൻസ് ഇല്ല. കാര്യം മോയ്സ്ചർ ഓൾറെഡി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ഈ കണ്ടൻസേഷൻ പ്രോപ്പറായിട്ട് മാറിക്കുള്ളൂ. അപ്പം ചില ഞാൻ ഇന്നാൾ പറഞ്ഞില്ല റിയാദ് ദമാമ് പോലുള്ള സിറ്റികളെ പ്രത്യേകത, അവിടെ ഹ്യൂമിഡിറ്റി വളരെ കുറവാണ്. അപ്പോ ഈ പറഞ്ഞ പോലെ 75 ഡിഗ്രി ഫാരൻഹീറ്റിലൊക്കെ ചിലപ്പോൾ കണ്ടൻസേഷൻ വളരെ കുറവായിരിക്കും. അപ്പോ എ സി എന്ന് പറഞ്ഞ ഡ്രെയിനിന്റെ വാട്ടറിന്റെ അളവ് വളരെ കുറവായിരിക്കും. നേരെ മറിച്ച് ഖത്തർ ദുബായ് പോലുള്ള രാജ്യങ്ങൾ ബഹ്റൈൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ എ സിന്റെ ഡ്രെയിൻ പൈപ്പിലൂടെ വെള്ളം ഒരുപാട് ഒലിച്ചു പോകും. അതിന്റെ ഒരു കണക്കൊക്കെ ഉണ്ട്, അതിന്റെ കാൽക്കുലേഷൻ ചെയ്തിട്ട് നമ്മൾ ഗ്രീൻ ബിൽഡിംഗ് റെഗുലേഷൻ അനുസരിച്ച് ഈ വെള്ളം ഗാർഡനിങ്ങിനും മറ്റുള്ള ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്. ഏകദേശം 1000 ലിറ്റർ മുതൽ 2500 ലിറ്റർ വരെ ചില ബിൽഡിങ്ങിൽ നിന്നൊക്കെ ഡെയിലി എസിന്റെ വാട്ടർ കളക്ട് ചെയ്യുന്ന പ്രോസസ്സുകൾ നടന്നിട്ടുണ്ട്. നമ്മളൊരു മാരിയോട്ടിന്റെ 5-സ്റ്റാർ ഹോട്ടലിൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ചെയ്തിട്ടുണ്ട്. എസിന്റെ ഡ്രെയിൻ ഉപയോഗിച്ച് മാത്രം ഇറിഗേഷൻ പർപ്പസ് വേണ്ടി മാറ്റിവെക്കും. ആ നീ ജസ്റ്റ് നിന്റെ നീ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള ഇതൊന്ന് നോക്കിയാ മതി. നമ്മളെ എ സിന്ന് വരുന്ന ട്രെയിന് ബക്കറ്റിൽ കളക്ട് ചെയ്യൂലേ, ആ ഉണ്ടെങ്കിൽ ഇനി പോകുമ്പോ ശ്രദ്ധിച്ചാ മതി. അത് എങ്ങനെയായാലും പിന്നെ ഒരു 1-3 ലിറ്റേഴ്സ് ഒക്കെ വരുന്ന സമ്മർ സീസൺസ് ഉണ്ട്. ഇനി കുറച്ചും കൂടി വാട്ടർ റിസോഴ്സിന്റെ അടുത്ത് വരുന്ന സ്ഥലങ്ങളാണെങ്കിൽ വീണ്ടും കൂടും, കടല് പുഴ അങ്ങനെയുള്ള സ്ഥലങ്ങള്, അല്ലെങ്കിൽ റൂമിന്റെ ഉള്ളിൽ തന്നെ ചിലപ്പം ഈ പല മെഷീനറീസ് കിച്ചൺ മെഷീനറീസും കാര്യങ്ങളൊക്കെ എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിലും അത് കൂടും. മനസ്സിലായി? അപ്പോൾ ഈ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ കണ്ടൻസേഷൻ ഓൾറെഡി ഉള്ള സ്ഥലങ്ങളിലാണ്, അല്ലെങ്കിൽ സോറി മോയ്സ്ചർ ഓൾറെഡി ഉള്ള സ്ഥലങ്ങളിലാണ് ഈ കണ്ടൻസേഷൻ സംഭവിക്കുന്നത്. ഇതപ്പോൾ ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പെർസെൻറ്റേജിലാണ് പറയുക. അപ്പോൾ പെർസെൻറ്റേജിൽ പറയുമ്പോൾ അതിന് നമ്മൾ ഒരു ചെറിയൊരു റേഷ്യോ നേരത്തെ കാണുന്നുണ്ട്. പക്ഷേ റേഷ്യോ ഓഫ് മോയ്സ്ചറിൻ്റെ റേഷ്യോ ടു ദ മാക്സിമം മോയ്സ്ചർ ഇറ്റ് ക്യാൻ കണ്ടെയ്ൻ, അതായത് ഞാനിപ്പോൾ 24 ഡിഗ്രി അല്ലെങ്കിൽ 30 ഡിഗ്രി ഇവിടെ ഓൾറെഡി ടെമ്പറേച്ചർ ഉണ്ട്, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ. ഈ ഔട്ട്സൈഡ് ടെമ്പറേച്ചറിൽ 30 ഡിഗ്രിയിൽ ഈ എയറിന് അബ്സോർബ് ചെയ്യാൻ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം മോയ്സ്ചർ ഉണ്ട്. മനസ്സിലായി? ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഈ സൈക്കോമെട്രി എടുത്തല്ലോ, സൈക്കോമെട്രിയിൽ ഞാൻ ഇൻഡോറിൽ 100% നിട്ടു ഉണ്ടോ, RH 100% കിട്ടും. അപ്പൊ എനിക്ക് അവിടെ W 132.7 വന്നു. അപ്പൊ ഞാൻ നേരത്തെ ചെയ്ത എക്സൽ ഷീറ്റിൽ നോക്കിയേ, 132.75 എനിക്ക് 132 grains per pound എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും ആ എയറിന്. പക്ഷെ നമുക്ക് അതിൽ കംഫർട്ട് കിട്ടണ എത്ര, 65.4. അപ്പോ ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം നോക്കിയോ, 132 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമുക്ക്
സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്നത് ഈ 113-ന്റെ ഏകദേശം പകുതിയല്ലേ പകുതിയാ. അല്ലേ? അപ്പൊ അതാണ് നമ്മളെ 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ. മനസ്സിലായി? ഞാനിവിടെ ഒരു ഡിഗ്രി മാറ്റി വിചാരിച്ചു, ഞാനിവിടെ ഈ 76.2 എന്നാക്കി. ആ 76.2 എന്ന് പറയുമ്പോഴത്തേന് എനിക്കിവിടെ 137 ആയി. നേരത്തെ 132 ഉള്ളത് 137 ആയി. അതായത് 100, ഞാനിവിടെ ഒറ്റ ഡിഗ്രി മാത്രമേ ഫാരൻഹീറ്റിൽ മാറ്റിയിട്ടുള്ളൂ. അപ്പോഴേക്ക് 5 grains കൂടുതൽ ഈ എയറിന് താങ്ങാൻ കഴിയും, ഹോൾഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ അതിന്റെ 50% എന്ന് പറയുമ്പോൾ വീണ്ടും നമുക്ക് 67 ആണ് കാണിക്കുന്നത്, കണ്ടോ? 67. ഏ ഇപ്പൊ 50 കൊടുത്തു. മനസ്സിലായി? ഞാൻ 75.2 50% റിലേറ്റീവിറ്റി എടുത്തപ്പോ എനിക്ക് 65.4 grains per pound കിട്ടി. ഒരു ഡിഗ്രി മേലോട്ട് കൂട്ടിയപ്പോ 67.6 ആണ്. അപ്പോ 2 grainsന്റെ വ്യത്യാസം വന്നില്ലേ? മനസ്സിലായി? അപ്പോ ഇതില് എപ്പോഴും എയറിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മോയ്സ്ചറിന്റെ കണ്ടന്റില് ടെമ്പറേച്ചർ ഭയങ്കര ഫാക്ടറാണ്. മനസ്സിലായി? അപ്പോ നല്ല കടപ്പുറം ഏരിയയില് നല്ല സമ്മർ സീസണിൽ എന്തുണ്ടാവും? ആ എയറിൽ ഒരുപാട് മോയ്സ്ചർ അതിൽ ഹോൾഡ് ചെയ്തിരിക്കുന്നുണ്ട്. മനസ്സിലായി? ആ മോയ്സ്ചർ കൂടുമ്പോഴാണ് നമുക്ക് കുറച്ച് ഈ ഹ്യൂമിഡിറ്റി ബേസ്ഡ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ്. മനസ്സിലായി? കുറഞ്ഞാലും പ്രശ്നമാണ്, കൂടിയാലും പ്രശ്നം. ഓക്കെ, അപ്പോൾ അത് 40-70 അല്ലെങ്കിൽ 30-70 റേഞ്ചിലാണ്, പെർസെൻറ്റേജ് റേഞ്ചിലാണ് സാധാരണ ആ ഹ്യൂമിഡിറ്റി നമുക്ക് കംഫർട്ടായിട്ടുള്ള. അതിൻ്റെ താഴെ മേലെ പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ. നമ്മളിപ്പോൾ പറഞ്ഞ സാധനം തന്നെ ഗ്രെയിൻസ് പെർ പൗണ്ട് നേരത്തെ പഠിച്ച അതേ സംഭവം, അതിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് എമൗണ്ട് ഓഫ് മോയ്സ്റ്റ് എയർ ടു ദ എമൗണ്ട് ഓഫ് എയർ. അതായത് എത്രയാണോ നമ്മളെ കയ്യിൽ മോയ്സ്റ്ററിൻ്റെ അളവുള്ളത്, അത് 1 pound എയറിൽ എത്ര ഉണ്ട്, അതാണ് ആ റേഷ്യോ. ക്ലിയർ അല്ലേ? ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ലൈൻസ് ഒക്കെ നോക്കാം കേട്ടോ. ഇതിന്റെ ലൈൻസ് ഒക്കെ പല രീതിയിലാണ് വരുന്നത്. ലൈൻസ് ഞാൻ കാണുന്നുണ്ട്. ഇതാ വെർട്ടിക്കൽ ലൈനാണ് ഡ്രൈ ബൾബ് വരിക, ചെറുതായിട്ട് ഇൻക്ലൈൻഡ് ലൈൻസ് ആണ് വെറ്റ് ബൾബ് വരിക, ഡ്യൂ പോയിന്റിൽ വരിക ഹൊറിസോണ്ടൽ ലൈൻസ് ആണ്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയിൽ ഓൾമോസ്റ്റ് കർവ് ഷേപ്പാണ്. ഇനി ഡ്യൂ പോയിന്റ് അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി, ഡ്യൂ പോയിന്റും അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി റേഷ്യോ രണ്ടും ഹൊറിസോണ്ടൽ ആണ്. അപ്പോ സൈക്കോമീറ്ററിന്റെ എങ്ങനെ ഗ്രീൻ കളറിലും റെഡ് കളറിലൊക്കെ? ഇല്ല, അത് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സോഫ്റ്റ്വെയറിൽ കിട്ടുന്ന സാധനത്തിനനുസരിച്ച് അത് ചെക്ക് ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് ഓൾമോസ്റ്റ് എല്ലാം ഒരേ ലൈൻസ് പോലെയാണ് കാണാൻ, ഉണ്ടോ? ഇതാണ് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നമ്മൾ ഡ്രോയിങ്സിന്റെ കൂടെ കാൽക്കുലേഷന്റെ കൂടെ മുനിസിപ്പാലിറ്റിയിലും മറ്റുള്ള ഓഫീസിലൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന സാധനം. ഇതിൽ രണ്ട് റീഡിംഗ് ഉണ്ടോ, രണ്ട് സ്കെയിൽ ഉണ്ടോ? നേരത്തെ നമ്മൾ പറഞ്ഞ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറും അതുപോലെ തന്നെ റേഷ്യോ തമ്മിലുള്ള ആ ഗ്രേഡാണ് ആ കാണിക്കുന്നത്. അപ്പോൾ ഒരേ ലൈൻസ് വരേണ്ടത് തൊട്ടപ്പുറത്ത് സ്കെയിൽസിൽ വ്യത്യാസം ഉണ്ടാവും, അതാണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഹ്യൂമിഡിറ്റി റേഷ്യോ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സാച്ചുറേഷൻ ലൈൻ. സാച്ചുറേഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ഈ ലൈൻ അല്ലേ, കർവ് അല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ ഈ കാണുന്ന റിലേറ്റീവ് ഹ്യൂമിഡിറ്റിന്റെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ താഴേന്ന് ഇങ്ങനെ മുകളിലോട്ട് ഈ കർവ് ഇങ്ങനെ കൂടുന്നിടത്തോളം 10, 20, 30, 40, 50 ഇങ്ങനെ കൂടി 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 ലാസ്റ്റ് 90 കഴിഞ്ഞിട്ട് ഈ ബ്ലൂ ലൈൻ ഇതാ കർവ് ഉള്ള ആ ബ്ലൂ ലൈന് 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയാണ്. മനസ്സിലായി? അപ്പൊ ഈ 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോൾ 3 temperature സെയിം ആവും, നമ്മൾ പഠിച്ച 3 temperature. അപ്പൊ ജസ്റ്റ് ഞാൻ 100% ഞാൻ ഇതിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അടുത്തൊരു പോയിന്റ് എടുക്കാം, ഞാനിതിൽ ജസ്റ്റ് 95 എന്നിട്ട് കൊച്ചിൻ്റെ സെയിം ഔട്ട്ഡോർ ക്ലൈമറ്റ് തന്നെ വീണ്ടും ടൈപ്പ് ചെയ്യാണ്, 82 എന്നിട്ട് ഞാൻ ഇതിൽ നോക്കുമ്പോൾ എനിക്ക് RH 58 ആണ്. ഇനി ഞാൻ ഈ RH നെ മാറ്റുക, RH നെ ഞാൻ 100% ആക്കി.
അതായത് കൊച്ചിയിൽ 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വരുന്നുണ്ട്, അവിടുത്തെ ടെമ്പറേച്ചർ 95 ആണ്. അപ്പോൾ മൂന്ന് ടെമ്പറേച്ചർ സെയിം ആവും. ഏതൊക്കെ? ഡ്രൈ ബൾബ് 95 ആണ്, വെറ്റ് ബൾബ് 95 ആണ്, ഡ്യൂ പോയിന്റും 95 ആണ്. മനസ്സിലാ? അപ്പൊ 100% എന്ന് പറയുന്നത് ആ കർവാണ്. ഇത് ഞാൻ ഈ ന്യൂ എന്നുള്ള പോയിന്റ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഗ്രാഫിൽ ആ പോയിന്റ് ഇവിടെ വരിക സാച്ചുറേഷൻ ലൈനിലാണ് വന്നിരിക്കുന്നത്. ഉണ്ടോ? ഇവിടെ നമ്മൾ ഇൻഡോർ ഇൻഡോർ ഞാനിവിടെ ഓൾറെഡി ഓട്ടോമാറ്റിക്കായി RH99 കണ്ടു. ഉണ്ടോ? അപ്പോൾ ഈ പോയിന്റിൽ 95 95 95, ഡ്യൂ പോയിന്റ്, വെറ്റ് ബൾബ്, ഡ്രൈ ബൾബ്, ഇത് മൂന്ന് എന്തായി 95. ഓട്ടോമാറ്റിക്കായി ആ പോയിന്റ് ഇവിടെ മനസ്സിലാ. ഇവിടുന്ന് ഈ ഒരു ഇൻഡോർ എന്നുള്ള ആ പോയിന്റിൽ 1 ഡിഗ്രി താഴോട്ട് വന്നാൽ ഓട്ടോമാറ്റിക്കായി ഈ കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യും. കാരണം എന്താ? 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ്. മനസ്സിലായ? അപ്പോൾ 1 ഡിഗ്രി താഴോട്ട് വന്നാൽ മതി, അപ്പോൾ കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതായത് എസിൻ്റെ ഡ്രെയിനിങ് ഇങ്ങനെ വെള്ളം ഒലിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ സൈക്കോമെട്രിക് ചാർട്ടുകൾ, അതിൻ്റെ ഓരോരോ ഡെഫിനിഷൻസും. അപ്പോൾ ഇതൊന്ന് നീ റെക്കോർഡിംഗ് എടുത്തിട്ട് ഈ ഈ ഭാഗങ്ങളൊന്ന് നോട്ട്സ് എഴുതുക, ഓരോരോ ഭാഗങ്ങൾ കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് ഒരു മെഷീൻ സെലക്ട് ചെയ്യുമ്പോൾ മെഷീൻ്റെ ഉള്ളിലുള്ള ഫിൽട്ടേഴ്സിൻ്റെ ഇൻ ഔട്ട്, അതുപോലെ തന്നെ കൂളിംഗ് കോയിലിൻ്റെ ഇൻ ഔട്ട്, ഫാനിൻ്റെ ഇൻ ഔട്ട്, ഇതിലുള്ള എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് സൈക്കോമെട്രി മറ്റേ അല്ലെങ്കിൽ സ്ലിംഗ് തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് ഈ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായി? അപ്പോൾ അതിനെ അതിനെ കൂടുതൽ ഫിൽട്രേഷൻ ചെയ്യണോ, അതിനെ കൂടുതൽ ഹ്യൂമിഡിഫിക്കേഷൻ ചെയ്യണോ, അതിൽ പിന്നെ സ്റ്റീം ആഡ് ചെയ്യണോ, അല്ലെങ്കിൽ ഡീഹ്യൂമിഡിഫിക്കേഷൻ ചെയ്യണോ, ഇതൊക്കെ നമുക്കൊരു മെഷീനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത് ഈ ഒരു സോഫ്റ്റ്വെയർ ബേസ് ചെയ്തിട്ടാണ്. ഇതാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ. മനസ്സിലായോ? അപ്പോൾ ഇത് ശരിക്കും ഡിസൈനിങ്ങിൻ്റെ നട്ടെല്ലാണ്. ഇത് ശരിക്കും തറവായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ എത്ര കോംപ്ലിക്കേഷൻ ഉള്ള സൈറ്റ് ആണെങ്കിലും ഡിസൈനങ്ങൾ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. ക്ലിയർ അല്ലേ? ഇനി ഇനി ഞാൻ ഇതിൽ നമ്മൾ പണ്ട് മുതലേ പഠിച്ചൊരു ഡെഫിനിഷനാണ് ഏതാണ് ടണ്ണേജ് ഓഫ് റെഫ്രിജറേഷൻ. കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട്, എങ്ങനെയെന്ന് ഓർമ്മ ഉണ്ടാ? ഓക്കെ, ടണ്ണേജ് ഓഫ് റെഫ്രിജറേഷൻ. ഞാൻ അതിൻ്റെ മുമ്പ് നമ്മൾ സാധാരണ എ സിക്ക് എത്ര യൂണിറ്റുകൾ പറയും? എ സി എങ്ങനെയൊക്കെ പറയും നമ്മൾ? ഉണ്ടാ എ സിന്റെ ആ ടണ്ണേജ് ആണ് നാട്ടിലൊക്കെ പറയുന്നത് അല്ലേ? കോമണ് നമുക്ക് രണ്ട് മൂന്ന് ഡെഫിനിഷൻ ഉണ്ട് കൂളിംഗ് കപ്പാസിറ്റി ബേസ് ചെയ്യുമ്പോൾ. അതിൽ ഏറ്റവും ചെറിയ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ പിന്നെ യൂണിറ്റ് എന്ന് പറയുന്നത് BTU പെർ അവർ ആണ്. ഏറ്റവും ചെറുത് ബ്രിട്ടീഷ് ആ ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് പെർ അവർ. ഇനി ഇതിൻ്റെ തൊട്ട് മുകളിലോട്ട് വരികയാണെങ്കിൽ നമ്മളിതിനെ പറയുന്ന ഒരു പേര് MBH എന്നാണ്. MBH എന്താണെന്നുള്ളത് ഞാൻ പറയാം. പിന്നെ നമ്മൾ കാണുന്ന ഒരു സംഭവം കിലോ വാട്ട്സ് ആണ്, കിലോ വാട്ട്സ്. പിന്നെ കാണുന്നത് ടണ്ണേജ് ആണ്. പിന്നെ നമുക്ക് കാലറി, ജൂൾ ഇങ്ങനെയുള്ള പോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ നാലെണ്ണം മാത്രമാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ BTU പെർ അവർ എന്ന് പറയുന്നത് എനിക്ക് 1 ടണ്ണിനെ കമ്പയർ ചെയ്തിട്ട് ബാക്കിയൊക്കെ ഞാൻ എഴുതുകയാണ്. അപ്പോൾ 12,000 BTU പെർ അവർ ആണ് 1 ടണ്ണേജ്. അപ്പോൾ ഞാനത് ഈക്വലൈസ് ചെയ്യണം കേട്ടോ, ജസ്റ്റ് കൺവേർഷൻ എഴുതണം. 12,000 BTU പെർ അവർ ആണ് 1 ടണ്ണേജ്. ഓക്കെ, ഇനി 12,000 BTU പെർ അവറിന് 1,000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് 12 MBH. ശരിയല്ലേ? അപ്പോൾ 12 MBH എന്ന് പറയുന്നത് 1 ടണ്ണേജിന് ഈക്വലൻ്റ് ആണ്.
മനസ്സിലായോ? ഇനി ടെണ്ണേജും അതുപോലെ തന്നെ എം ബി എച്ചും, സോറി ടെണ്ണേജും അതുപോലെ തന്നെ വാട്ട്സും തമ്മിലുള്ള ബന്ധം. അപ്പം ടെണ്ണേജ് ടു വാട്ട്സ്, വാട്ട്സ് അത് നേരത്തെ ഞാൻ പറഞ്ഞു കൂളിംഗ് കപ്പാസിറ്റി സാധാരണ മെഷീൻ മേൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഞാൻ കിലോ വാട്ട്സ് എടുക്കാം. 3.516 എന്നുള്ളതാണ് വരിക. സാധാരണ നമ്മൾ കാൽക്കുലേഷന്റെ പർപ്പസിന് അത് 3.52 എന്ന് കാണിക്കാം. മനസ്സിലായി? അപ്പോൾ നമ്മൾ ഇവിടെ ഈ പറഞ്ഞത് 3-4 യൂണിറ്റ്സ് ആണ്, 3.52. ഇത് ക്ലിയർ ആയോ? ഇത് ഇതിന്റെ അപ്ലിക്കേഷൻ ഈ യൂണിറ്റ്സ് ഒക്കെ ഓരോരോ എന്തുകൊണ്ട് നമ്മൾ ഒരേ യൂണിറ്റ് എല്ലായിടത്തും യൂസ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരേ ഒരു റീസൺ ഈ ഈ യൂണിറ്റ്സ് ഒക്കെ ഡിഫറെന്റ് അപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ യൂണിറ്റ്സ് 4 ഇമ്പോർട്ടൻ്റ് ആണ്, 4 നമ്മൾ ചെയ്ത് പഠിക്കണം. മനസ്സിലായി? എന്താ കാര്യം വെച്ചാൽ ബി ടി യു പെർ അവർ എന്ന് പറയുന്നത് 12,000 ആയതുകൊണ്ട് നമുക്ക് ഓരോ ഹീറ്റ് ലോഡ് അല്ലെങ്കിൽ കൂളിംഗ് ലോഡ് കാൽക്കുലേഷനിൽ വരുന്ന ഓരോ പാരാമീറ്റേഴ്സും അല്ലെങ്കിൽ ഓരോ ബിൽഡിംഗ് സ്ട്രക്ചറൽ എലമെന്റ്സും സൺലൈറ്റിന്റെ പിന്നെ സോളാർ ഗെയിനും പോലുള്ള ഒരു കുറേ സാധനങ്ങൾ നമുക്കുണ്ട്. അത് ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ ഏറ്റവും ലാർജ് കോൺട്രിബ്യൂഷൻ ആരൊക്കെ ചെയ്യുന്നത് അതൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും ബി ടി യു പെർ അവർ. അപ്പോൾ നമ്മൾ ഹീറ്റ് ലോഡ് കാൽക്കുലേഷൻ, ഹാപ്പ് സോഫ്റ്റ്വെയറുകൾ, എല്ലാം ഡാറ്റാസ് ഇൻപുട്ട് ഡാറ്റാസ് എൻ്റർ ചെയ്യുന്നത് കംപ്ലീറ്റ് ബി ടി യു പെർ അവറിലാണ്. മനസ്സിലായി? ഇപ്പൊ ഞാന് 100 ബി ടി യു പെർ അവർ എന്ന് പറഞ്ഞാൽ ശരിക്ക് ടെണ്ണേജിനെ ബേസ് ചെയ്ത് നോക്കുമ്പോ വളരെ കുറവല്ലേ അല്ലേ? ഞാനിപ്പോ 1 ടെണ്ണേജ് പറഞ്ഞാൽ 12,000 ബി ടി യു പെർ അവർ എന്ന് പറഞ്ഞാൽ അതിൽ ശരിക്ക് 120 ഒരു പാർട്ട് മാത്രല്ലേ ഈ 100 ബി ടി യു പെർ അവർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോ ഇത് നമുക്ക് ബിൽഡിംഗ് സ്ട്രക്ചറിന്റെ ഇൻസുലേഷൻ കൊടുക്കുന്ന സമയത്ത്, അവിടെയുള്ള ചില എക്യുപ്മെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, ഈവൺ നമ്മളെ ലാപ്ടോപ്പിൽ നിന്ന് വരുന്ന ഹീറ്റ് എനർജി വരെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ബി ടി യു പെർ അവർ എന്നുള്ള കാൽക്കുലേഷനാണ്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് കാൽക്കുലേഷൻ ബേസിൽ മാനുവൽ കാൽക്കുലേഷനും ഹാപ്പ് സോഫ്റ്റ്വെയർ പോകുന്ന സോഫ്റ്റ്വെയർസിന്റെ ബാക്ക് എൻഡിലൊക്കെ ഉപയോഗിക്കുന്ന കാൽക്കുലേഷൻ ബി ടി യു പെർ അവർ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ബി ടി യു പെർ അവർ പണ്ട് മുതലേയുള്ള യൂണിറ്റ്സ് ആണ്, പക്ഷെ ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇനി എം ബി എച്ച്, എം ബി എച്ച് സാധാരണ ജി സി സി കൺട്രീസിൽ നമ്മൾ മുനിസിപ്പാലിറ്റിയിലോട്ട് തെർമൽ ലോഡ് കാൽക്കുലേഷൻ സബ്മിറ്റ് ചെയ്യാറുണ്ട്. തെർമൽ ലോഡ് കാൽക്കുലേഷൻ എം ബി എച്ച് മെഗാ ബി ടി യു പെർ അവർ എന്നാണ്, പക്ഷെ മെഗാ എന്നുള്ള 10^6 ആണ് വരിക. ഇവിടെ അത് ശരിക്കും ഡിവൈഡ് ബൈ 1000 ആണ്. മനസ്സിലായി? പക്ഷെ അത് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉള്ള മോഡൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും മെഗാ എന്ന് പറയുമ്പോൾ 10^6 ആണ്, പക്ഷെ ഇതില് നമുക്ക് ഡിവൈഡ് ബൈ 1000 ആണ് വരിക. അപ്പൊ ബി ടി യുനെ ഡിവൈഡ് ബൈ 1000 ചെയ്യാന്നുള്ള ഒരൊറ്റ മീനിങ് അതിലുള്ളൂ. ഓക്കെ, ഇനി ഇതിലെ ഈ 12 MBH എന്ന് പറഞ്ഞ് അങ്ങനെ ഈ എം ബി എച്ച് എന്നുള്ള വാല്യൂ എടുക്കാൻ കാര്യം, നമ്മൾ നേരത്തെ ലേറ്റന്റ് ഹീറ്റും സെൻസിബിൾ ഹീറ്റും പഠിച്ച ഓർമ്മയില്ലേ? അപ്പോ ഞാനിപ്പോ ഒരു ടെണ്ണേജ് മെഷീൻ ആണ് വിചാരിച്ചു. ഒരു ടെണ്ണേജ് മെഷീനിൽ ഞാൻ 8 പിന്നെ എസ് ബി എച്ച് ആണെന്ന് പറഞ്ഞു. എസ് ബി എച്ച് എന്ന് പറഞ്ഞാൽ സെൻസിബിൾ ബി ടി യു പെർ അവർ. മനസ്സിലായോ? അതിന്റെ ബാക്കി 4 LBH ആന്ന് പറഞ്ഞു. അതെന്താണ്? ലേറ്റന്റ് ബി ടി യു പെർ അവർ അല്ലേ? അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തതാണ് എന്ത്? ടോട്ടൽ ബി ടി യു പെർ അവർ എന്ന് പറയുന്ന സാധനം. അതിനാണ് ഇവിടെ 12 MBH എന്ന് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായി? അപ്പോ എല്ലാ മുനിസിപ്പാലിറ്റി ഡോക്യുമെന്റ്സിലും അല്ലെങ്കിൽ ദുബായിൽ പ്രത്യേകിച്ച് മുമ്പുള്ള ഡ്രോയിങ്സിലൊക്കെ സ്ഥിരമായിട്ട് എഴുതിയിരുന്ന ഒരു സാധനമായിരുന്നു ടോട്ടൽ എം ബി എച്ച്. ടോട്ടൽ എം ബി എച്ച് അതുപോലെ തന്നെ സെൻസിബിൾ എം ബി എച്ച് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ എഴുതും, ഇവിടെയും സെൻസിബിൾ എം ബി എച്ച്, ലേറ്റന്റ് എം ബി എച്ച്. ഇപ്പോൾ സംഭവം മനസ്സിലായോ? ഒരു ഒരു ടെണ്ണേജിന്റെ ഒരു മെഷീനിന്റെ എത്ര എം ബി എച്ച് ആണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് 12 MBH ആണ്. ഈ എം ബി എച്ച് എന്നുള്ള കാൽക്കുലേഷൻ ഒരു ബിൽഡിംഗ്, ഒരു 6 ഫ്ലോറോ 8 ഫ്ലോറോ 10 ഫ്ലോറോ ഉള്ള ബിൽഡിങ്ങിലെ കംപ്ലീറ്റ് AC എക്യുപ്മെന്റ്സിന്റെ ലോഡ്സ് കാൽക്കുലേറ്റ് ചെയ്യാനും അത് എത്ര പിന്നെ ഇലക്ട്രിക്കൽ പവർ വരുന്നെന്നുള്ള കാൽക്കുലേഷൻ ചെയ്യാനൊക്കെ ഏറ്റവും എളുപ്പമുള്ള ഒരു യൂണിറ്റ് എം ബി എച്ച് ആണ്. അതുകൊണ്ടാണ് പിന്നെ മുനിസിപ്പാലിറ്റികൾ, ചില രാജ്യങ്ങളിലെ മുനിസിപ്പാലിറ്റികൾ ഇപ്പോഴും എം ബി എച്ചിന്റെ റീഡിങ്സിൽ അവർ
പിന്നെ ഈ തെർമൽ ലോഡ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. മനസ്സിലായോ? അതിന്റെ ഷീറ്റ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഒരു ബിൽഡിങ്ങിന്റെ കംപ്ലീറ്റ് എയർ കണ്ടീഷൻ സിസ്റ്റത്തിന്റെ എല്ലാ ലോഡ്സും അതിന്റെ ഇൻപുട്ട് പവറും അതിന്റെ ചെക്ക് വാല്യൂസും അതുപോലെ സെലക്ഷൻ ഓഫ് മെറ്റീരിയൽസും ഒക്കെ ഒറ്റ ലിസ്റ്റിൽ ചെയ്യുന്ന പരിപാടി ഉണ്ട്. നമുക്ക് നേരിട്ട് വന്നിട്ടുള്ള കുറച്ച് ചാർട്ടുകൾ ഉണ്ട് കേട്ടോ, ഫ്രെയിം ചെയ്തിട്ടുള്ള കുറെ ഡ്രോയിങ്സ് ഉണ്ട് ഇവിടെ സെന്ററിൽ. അതിലാണ് ഇത് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? അത് വിദേശ രാജ്യങ്ങളൊക്കെ പോകുമ്പോൾ പ്രൊജക്റ്റിൽ എന്തായാലും യൂസ്ഫുൾ ആണ്. ഓക്കെ, ഇനി അടുത്തത് അടുത്തത് നമ്മളെ കിലോ വാട്ട്സ്. കിലോ വാട്ട്സിന്റെ പ്രത്യേകത എന്താ? കിലോ വാട്ട്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂളിംഗ് കപ്പാസിറ്റി ആണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കുള്ള ഇലക്ട്രിക്കൽ കപ്പാസിറ്റി അല്ല, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻപുട്ട് അല്ല, ഇവിടെ കൂളിംഗ് കപ്പാസിറ്റി ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂളിംഗ് കപ്പാസിറ്റി നമുക്ക് ഒരു ഇക്വേഷനൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ ഇ ആർ റേഷ്യോ പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ സി ഒ പി പോലുള്ള സാധനങ്ങൾ. അപ്പോൾ ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ. പെർസെന്റേജ് എടുക്കുക, പെർസെന്റേജ് അല്ല, ഇതൊരു ഫാക്ടറാണ്. എഫിഷ്യൻസി അല്ലേ? അല്ല 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 അല്ല, എഫിഷ്യൻസി ആയിട്ടില്ല. ഞാൻ ഇതിലെ ഇ ആർ എനർജി എഫിഷ്യൻസി യൂറോ, യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി. ഇത് ഇന്ത്യയിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി. ഈ വെബ്സൈറ്റ് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഇത് ഇന്ത്യയിലെ എനർജി സേവിങ്സ്, എനർജി കൺട്രോള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന് ഗൈഡ് ലൈൻസ് കൊടുക്കുന്ന ഒരു പബ്ലിക് ഡിപ്പാർട്ട്മെന്റ്, സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള തന്നെയാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് പവർ. അപ്പം ഇവര് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സെറ്റ് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ എ സിയിൽ ഓൾറെഡി 5-star, 3-star കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒന്ന് രണ്ട് സ്റ്റിക്കേഴ്സ് കാണിച്ചിരുന്നു. ഈ സ്ഥിരമായിട്ട് കാണുന്ന സ്റ്റിക്കേഴ്സ് തന്നെയാണ് ഈ സ്റ്റിക്കർ കണ്ടിട്ടുണ്ടല്ലോ. ആ അതന്നെ അതന്നെ ഈ സ്റ്റിക്കറാണ്. ഈ സ്റ്റിക്കർ ആരാ ജനറേറ്റ് ചെയ്ത്, ആരാ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തട്ടിപ്പും വെട്ടിപ്പും നടക്കൂല. കാര്യം എന്താ വെച്ചാൽ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ആണ് ഈ സ്റ്റിക്കറിൻ്റെ റേറ്റിംഗ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ സ്റ്റിക്കറിൽ നീ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ താഴെ ഒരു ലൈൻസിൽ ഏത് ഡേറ്റ് മുതലുള്ള ഗൈഡ് ലൈൻസ് വെച്ചിട്ടാണ് ഈ സ്റ്റിക്കർ ഉണ്ടാക്കിയെന്ന് വരെയുണ്ടാവും. മനസ്സിലായോ? അത് ഇപ്പോൾ ലേറ്റസ്റ്റ് ഒക്കെ ആണെങ്കിൽ 2020, 2021 എന്നുള്ള ആ സ്റ്റിക്കർ വെച്ചു. അപ്പോൾ നീ എ സി ഏത് കൊല്ലമാണ് വെച്ചത്, ആ കൊല്ലത്തെ ഡേറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ടോ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ എനർജി എഫിഷ്യൻസി കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു കാൽക്കുലേഷൻ കാണിച്ചു തരാം. ഒരു എ സിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ എനർജി സേവിങ്സ് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ഈ സ്റ്റിക്കർ നീ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കൂളിംഗ് കപ്പാസിറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ പവർ ഇൻപുട്ടും ഉണ്ടാവും. ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതിൽ രണ്ട് മൂന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ എസ് ഇ ഇ ആർ എന്ന് പറയുന്ന സാധനങ്ങൾ, ISEER എന്ന് പറയുന്ന സാധനങ്ങൾ ഒക്കെ ഉണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് റഫായിട്ട് ഇ ആറിൻ്റെ റേറ്റിംഗ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇ ആറിൻ്റെ റേറ്റിംഗിൽ നേരത്തെ ഞാൻ എഴുതിയ പോലെ എനിക്ക് ഒരു എ സിൻ്റെ കൂളിംഗ് കപ്പാസിറ്റി ഒരു ടെണ്ണേജ് ആണെങ്കിൽ നമുക്ക് എത്ര കിലോ വാട്ട്സ് കിട്ടും? 3.52 അല്ലേ കൂളിംഗ് കപ്പാസിറ്റി. ഇനി അതിലോട്ട് സപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക്കൽ പവർ എത്ര നോക്കുക? അത് സാധാരണ നമുക്ക് 850 വാട്ട്സ് മുതൽ 1300 വാട്ട്സ് വരെയുള്ള എ സി മെഷീൻസ് ഉണ്ട്. ചില മെഷീൻസിൽ അതിലും കൂടുതൽ കാണും. അത് പക്ഷേ നമുക്ക് കറണ്ട് കൺസപ്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും, ഇൻവെർട്ടർ ടൈപ്പ് അല്ലെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 1 kW എന്ന് എഴുതുകയാണ്. അതായത് ഒരു എ സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതിൻ്റെ കൂളിംഗ് കപ്പാസിറ്റിയും, ഒരു എ സിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് അതിൻ്റെ പവർ ഇൻപുട്ടുമാണ്. അപ്പോൾ എനിക്ക് റേഷ്യോ എത്ര കിട്ടി? 3.52 കിട്ടിയില്ലേ. ഈ 3.52 ഓരോ ഇയറിലും ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിൻ്റെ പിന്നെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് അവർ ഓൾറെഡി ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചാർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് 3-star, 4-star വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ സ്റ്റാർ റേറ്റിംഗ് എന്നുള്ള അടിച്ചു കഴിഞ്ഞാൽ സ്റ്റാർ റേറ്റിംഗ് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്റ്റിക്കർ കാണാം ഉണ്ടോ? ഇതൊരു ടേബിൾ. ഈ ടേബിളിൽ ഓൾറെഡി സൂം ചെയ്ത് വരട്ടെ.
വായിക്കാൻ പറ്റണ്ട. ഡൗൺലോഡ് ഈ ഡേറ്റ് വായിക്കാൻ പറ്റണ്ട. ആ, സ്റ്റാർ റേറ്റിംഗ് ലെവൽസ് January 1, 2018 December 31, 2020 ഉണ്ടോ? അപ്പോൾ അവർ അതിൽ സ്പ്ലിറ്റ് യൂണിറ്റും വിൻഡോ എ സിയും ഒക്കെ കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ സ്റ്റാർ റേറ്റിംഗ് എത്ര മുതൽ എത്ര വരെയാണ് സ്റ്റാർ റേറ്റിംഗ് വരുന്നത് കാണിച്ചിട്ടുണ്ട്. 3.10 മുതൽ 3.29. ഇതിൽ വേറെയും കുറേ കാര്യങ്ങൾ പഠിക്കാണ്ട് ISSER ആണ് ഇതിൽ, ISSER ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ പറഞ്ഞുതരാം. അപ്പൊ ER എന്നുള്ള സംഭവം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, മനസ്സിലായി? അപ്പൊ ഇങ്ങനെ ഈ ബേസിലാണ് ശരിക്കും സ്റ്റാർ റേറ്റിംഗ് വരിക. ഇത് എല്ലാ കൊല്ലവും അല്ലെങ്കിൽ ഓരോ കാലയളവിനും അവർ ഇറക്കുന്നുണ്ട്. ഇപ്പൊ 2014 മുതൽ 2015 വരെ വേറെ റേറ്റിംഗ് ആയിരുന്നു ഉണ്ടോ. അപ്പൊ ഇത് ഓരോ പ്രാവശ്യം ഇപ്പൊ BLDCന്റെ ഫാനുകളും കാര്യങ്ങളും കംപ്രസറിന്റെ മോട്ടറും കാര്യങ്ങളൊക്കെ ഇറങ്ങിയപ്പോ, ഫാനിന്റെ മോട്ടറും കാര്യങ്ങളൊക്കെ ഇറങ്ങിയപ്പോ അവര് ഇത് വീണ്ടും അപ്ഡേറ്റ് ചെയ്യും. കാര്യം മുമ്പത്തെ പോലല്ല, പഴയ AC മെഷീൻസിന് കൺസപ്ഷൻ കൂടുതലായിരിക്കും. ഇങ്ങനെ കൊല്ലങ്ങൾ കഴിയുന്തോറും കൺസപ്ഷൻ കുറഞ്ഞു 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 വരും. അപ്പോൾ ഇൻപുട്ട് പവർ എപ്പോഴും കുറഞ്ഞുകൊണ്ടേയിരിക്കും, മനസ്സിലായോ? അതാണ് ഈ എനർജി എഫിഷ്യൻസി റേഷ്യോ കാൽക്കുലേഷൻ ചെയ്യുന്നതും അതിൻ്റെ ഇമ്പോർട്ടൻസും കിട്ടും. സംഭവം മനസ്സിലായോ? ഈ 4 യൂണിറ്റ്സ്. ഇനി ടണ്ണേജ് നമ്മളെ 1000 കിലോഗ്രാമിനായിട്ട് വല്ല ബന്ധമുണ്ടോ? പറയാൻ പറ്റുമോ ടണ്ണേജ്? ആ, ഒരു ടണ്ണ് എന്ന് പറയുന്നത് 1000 കിലോഗ്രാം ആണ്. നമ്മൾ ACന്റെ ടണ്ണേജും ഈ 1000 കിലോഗ്രാമും തമ്മിൽ ബന്ധമുണ്ടോ? ചാൻസ് ഉണ്ടോ? കറക്റ്റ് ബന്ധമുണ്ട്. അതായത് 1000 കിലോഗ്രാം ഐസ് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ ലേറ്റന്റ് ഹീറ്റും സെൻസിബിൾ ഹീറ്റും. അപ്പോൾ 1000 കിലോഗ്രാം ഐസ് 24 മണിക്കൂർ കൊണ്ട് 0 ഡിഗ്രിയിൽ മെൽട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹീറ്റ് എനർജി എത്രയാണോ അതാണ് ഒരു ടണ്ണേജ്. ഇവിടെ എന്തുകൊണ്ട് 0 ഡിഗ്രി സ്പെസിഫൈ ചെയ്യാൻ കാര്യം? രണ്ട് ഹീറ്റ് ഓൾറെഡി ഉണ്ട്, ലേറ്റന്റ് ഹീറ്റും സെൻസിബിൾ ഹീറ്റും. അപ്പോൾ ലേറ്റന്റ് ഹീറ്റും സെൻസിബിൾ ഹീറ്റും എന്ന് പറയുന്നത് രണ്ട് പാരാമീറ്ററാണ്. രണ്ട് പാരാമീറ്ററിനെ ഒരുമിച്ച് നമുക്കൊരു ഫൈനൽ ഔട്ട്പുട്ട് കിട്ടാൻ യൂസ് ചെയ്യാൻ പറ്റൂല. ഏതെങ്കിലും ഒന്ന് ഫിക്സ് ആക്കണ്ടേ, എങ്കിലല്ലേ മറ്റേത് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സെൻസിബിളും ലേറ്റന്റും എങ്ങനെയാണ് രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് ടണ്ണേജിൽ കൊണ്ടുവരാൻ പറ്റുക, അത് പ്രയാസമാണ്. അപ്പോൾ അതിന് ഒരു ഒരു 9 സ്റ്റെപ്പ് കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് സിമ്പിളായിട്ട് ഡിറൈവ് ചെയ്യാൻ പറ്റൂല. അതിനെന്ത് ചെയ്തു, ഒരു ഫാക്ടർ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെച്ചു. ആ ഒരു ഫാക്ടർ എന്താണ്? സെൻസിബിൾ. കാര്യം എന്താ, നമുക്ക് ടെമ്പറേച്ചർ എപ്പോഴും വിസിബിൾ ആയി കിട്ടൂലേ, അതുകൊണ്ട് ഒരു സാധനത്തിന് നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെച്ചു. അതാണ് 0 ഡിഗ്രി എന്ന് പറയേണ്ടത്. അപ്പം ഒരു റൂമിൻ്റെ ഉള്ളിൽ 0 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്തിട്ട് 24 മണിക്കൂർ കൊണ്ട് ഒരു ഐസ് മെൽട്ട് ചെയ്യാൻ എത്ര ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ട്, ആ ഹീറ്റ് എനർജീൻ്റെ കണക്കാണ് 1 ടണ്ണേജ് എന്ന് പറയുന്നത്. അതായത് അത്രയും കൂളിംഗ് പുറത്തോട്ട് കൊടുത്താലല്ലേ ഹീറ്റ് അകത്തോട്ട് വലിക്കുള്ളൂ, അതാണ് 1 ടണ്ണേജ്. അപ്പോൾ ഈ ഡെഫിനേഷൻ ശരിക്കും പഠിക്കുമ്പോൾ ഈ ലേറ്റന്റ് ഹീറ്റും സെൻസിബിലിറ്റും മനസ്സിൽ വെച്ചിട്ട് വേണം ഈ ഡെഫിനേഷൻ പറയാൻ, മനസ്സിലായി? അല്ലെങ്കിൽ ഇത് ഡിറൈവ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ബൈ ഹാർട്ട് ചെയ്ത് ഡെഫിനേഷൻ ബൈ ഹാർട്ട് ചെയ്യുക എന്നല്ലാതെ കൺസെപ്റ്റ് മനസ്സിലാവും. ക്ലിയർ അല്ലേ? കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നേരത്തെ പറഞ്ഞ പോലെ 12,000 BTU/h 3.52 kW, അതുപോലെ തന്നെ MBH കാര്യങ്ങളും ഇതിൽ എഴുതിയിട്ടില്ല. അതാണ് നമ്മളെ ഈ 1 ടണ്ണേജ് ഓഫ് പ്രിപ്പറേഷൻ. അപ്പോൾ നമ്മൾ 1 ടണ്ണേജിൻ്റെ യൂണിറ്റ്സും പഠിച്ചു, ടണ്ണേജിൻ്റെ ഡിഫറെൻറ്റ് യൂണിറ്റ്സും പഠിച്ചു, പ്ലസ് എൻ്റെ കൺസെപ്റ്റ് ഡെഫിനേഷനും പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഏതായിരുന്നു, എത്രാമത്തെ ടോപ്പിക്? 6ാമത്തെ ടോപ്പിക്, AC components. AC components ഞാൻ ജസ്റ്റ് പിന്നെ നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് എന്ന് പറയാനേ ഇല്ല, എന്നാലും ജസ്റ്റ് ഞാൻ ഒന്ന് വീഡിയോസും കാര്യങ്ങളും ഇതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചിടാം, ജസ്റ്റ് പറഞ്ഞു പോവാം. എന്നിട്ട് ഓരോരോ കംപ്രസറിൻ്റെ വീഡിയോസ് അയച്ചിടാം. ഓക്കെ, ഇതിൽ
നാല് ടൈപ്പ് കംപ്രസ്സറാണ് മെയിൻ ആയിട്ടുള്ളത്. ഈ നാല് ടൈപ്പും ഇപ്പോഴും യൂസ് ചെയ്യുന്ന കംപ്രസേഴ്സ് തന്നെയാണ്, ഡിഫറെൻ്റ് അപ്ലിക്കേഷൻ ആണെന്നുള്ളൂ. നമ്മൾ ഏറ്റവും പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരു കംപ്രസ്സറായിരുന്നു റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ അല്ലേ, പിസ്റ്റണും സിലിണ്ടറും വെച്ചിട്ടുള്ള. അപ്പോൾ അതിന് ചില കപ്പാസിറ്റിൻ്റെ ലോഡിനും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അപ്ലിക്കേഷൻ, നമ്മൾ ചില്ലറ്, മറ്റുള്ള എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളിലൊക്കെ ഇതെങ്ങനെയാണ് സെലക്ട് ചെയ്യുക, ഈ റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് കംപ്രസർ മാത്രം ഉപയോഗിക്കാനുള്ള കാരണങ്ങൾ എന്താണ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഡാറ്റ ഷീറ്റും ഞാൻ അയച്ചുതരാം. ഇനി ഈ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ നമുക്ക് ഓൾറെഡി ഹെവി ടൈപ്പ് ഇൻഡസ്ട്രിയിലാണ് കൂടുതൽ ഉപയോഗിക്കുക. പക്ഷെ പണ്ട് നമ്മളെ ഫ്രിഡ്ജിലും നമ്മളെ എ സിയിലൊക്കെ ഉപയോഗിച്ചിരുന്നു, മനസ്സിലായോ? അപ്പോൾ വേറെന്തേറെ കൂടുന്ന വിഷയങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളിപ്പോൾ മാറ്റിയിട്ട് കുറേ അഡ്വാൻസ്ഡ് സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് റെസിപ്രോക്കൽ കംപ്രസർ, ഇത് ഈ കാണുന്ന പിക്ചർ. രണ്ടാമത്തത് സെൻട്രിഫ്യൂഗൽ കംപ്രസർ. സെൻട്രിഫ്യൂഗൽ കംപ്രസർ എന്നാൽ നമ്മളെ വീട്ടിലുള്ള മോട്ടറിൻ്റെ അതേ വർക്കിങ്ങനെ. അപ്പോൾ സെൻട്രിഫ്യൂഗൽ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് ടൈപ്പിൽ വരാം. അത് പിന്നെ ഇൻലൈൻ ഹൊറിസോണ്ടൽ ടൈപ്പ് വരാം, അതുപോലെ തന്നെ എൻഡ് സെക്ഷൻ ടൈപ്പ് വരാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം ഈ സെൻട്രിഫ്യൂഗൽ പമ്പ് അല്ലെങ്കിൽ കംപ്രസർ പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഡിഫറൻസ് ഉണ്ടാവുക? ജസ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ഏരിയ നിന്ന്, ഒരു സെക്ഷനിൽ നിന്ന് പിന്നെ എയറോ വാട്ടറോ വലിച്ചിട്ട് മുകളിലോട്ട് പ്രഷറിൽ സപ്ലൈ ചെയ്യാം, ഇത്ര മാത്രമേ സെൻട്രിഫ്യൂഗുള്ളൂ, മനസ്സിലായോ? ഇതിൻ്റെ ഈ ഇമ്പലറിനനുസരിച്ച് ഇതിൻ്റെ പിന്നെ നമ്മൾ പറയുന്ന വോള്യൂട്ട്, ഡിഫ്യൂസർ പോലുള്ള സംഭവങ്ങളുണ്ട്. ആ രണ്ട് മൂന്ന് ടൈപ്പ് പിന്നെ ഇമ്പലേഴ്സ് വരും. പക്ഷേ ഇതിൽ സെൻറ്ററിലൂടെ സക്ക് ചെയ്തിട്ട് നേരെ മുകളിലോട്ട് ഡിസ്ചാർജ് ചെയ്യാം. അപ്പോൾ ഈ ടൈപ്പ് കംപ്രസറിനാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ കംപ്രസർ എന്ന് പറയുന്നത്. ഇത് ഒരു ഒരു മോട്ടറിൻ്റെ എൻഡിൽ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ എൻഡ് സെക്ഷൻ ടൈപ്പ് എന്ന് പറയാം. അതായത് ഇതൊരു എഡ്ജിലുണ്ടാവുക, അതുകൊണ്ട് എൻഡ് സെക്ഷൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും പറയാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഒരു കയറ് കല്ല് കയറിൽ കെട്ടി കറക്കുന്ന അതേപോലത്തെ എഫക്റ്റ് തന്നെ അതിലും വരും. അതുകൊണ്ടാണ് സെൻട്രിഫ്യൂഗൽ എന്ന് പേര് വരാറ്. ഇനി നമുക്കിതിൽ അടുത്തത് പഠിക്കാനുള്ളത് സ്ക്രോളും റോട്ടറി. സ്ക്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിക്ചർ കണ്ടോ, മൂവ് ചെയ്യണേ, രണ്ട് ഹെലിക്കൽ സ്പ്രിങ്ങുകൾ. ആ ഹെലിക്കൽ സ്പ്രിങ്ങുകൾ ഒന്നിൻ്റെ ഉള്ളിൽ മറ്റേത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്ക്രോളിൻ്റെ വീഡിയോസ് ഞാൻ കുറച്ച് കഴിഞ്ഞ് അയച്ചുതരാം. നമ്മളിത് ഡൗൺ പിന്നെ യൂട്യൂബിൽ നിന്ന് ലിങ്ക് അയക്കാൻ വേണ്ടി സമയം പിടിക്കും. ഇതാ ഇതുപോലത്തെ ഒരു ബോക്സ് ഉണ്ടാവും. ആ ബോക്സിൻ്റെ ഉള്ളിൽ, ഇതിൻ്റെ ഉള്ളിൽ മേലെ കറങ്ങുന്ന ഒരു വീല് പോലത്തെ സംഭവം ഉണ്ടാവും. അതിൽ രണ്ട് വീലുണ്ട്. ഒരു വീല് ഫിക്സ്ഡാണ്, മറ്റേ വീല് മൂവിങ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, അതിലൊരു ഒരു പിന്നെ ബ്ലാക്ക് കളറിലുള്ള ഒരു ഒരു സ്പൈറൽ അല്ലെങ്കിൽ ഹെലിക്കൽ സ്പ്രിങ് കാണാം. അത് കൂടാതെ പിന്നെ വേറൊരു കോപ്പർ കളറിലും കാണാം. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രമേ മൂവ് ചെയ്യുള്ളൂ. അപ്പം മൂവ് ചെയ്ത് ഉള്ളിലോട്ട് എത്തുമ്പോഴേക്ക് അവിടെയുള്ള എയർ കംപ്ലീറ്റ് കംപ്രസ് ചെയ്യും. അങ്ങനെയാണ് ഈ സ്ക്രോൾ കംപ്രസർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ ഇവിടെ നോക്കാം. ഇതല്ല, ഇതാ ഇതില് ഇൻടേക്ക് എയർ എന്ന് കാണുന്നുണ്ട. ഒന്ന് സൂം ചെയ്യാം. ജിഫ് വയലാണ്. ഓക്കെ, ഇതിൽ ഇവിടെ ഒരു ഇൻടേക്ക് എയർ കാണുന്നുണ്ട് മുകളിൽ. ആ ഇൻടേക്ക് എയറിലൂടെ എയർ ഉള്ളിലോട്ട് കയറണം. എയർ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഈ രണ്ട് ഹെലിക്കൽ സ്പ്രിങ് പോലത്തെ സാധനമല്ലേ, ആ സ്പ്രിങ്ങിൻ്റെ ഈ ഓപ്പണിംഗ് സൈഡിലോട്ട് കയറും.
ഓപ്പണിംഗ് സൈഡിലോട്ട് കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കറങ്ങി 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 വരുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഒരു റെഡ് കളർ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ടോ, ഇവിടെ കുറച്ച് ലൈറ്റ് റെഡ്, പിന്നെ ലൈറ്റ് റെഡ് കൂടുന്നു, പിന്നെ സെൻട്രലിൽ എത്തുമ്പോൾ ആ റെഡ് ഡാർക്ക് ആവും. അപ്പോൾ ഇതിങ്ങനെ ഞെരിക്കുന്ന പോലെ, നമ്മൾ സാധാരണ ഞെരിക്കൂലേ എന്തെങ്കിലുമൊക്കെ, അതുപോലെ എയറിനെ ടൈറ്റാക്കി ടൈറ്റാക്കി കൊണ്ടുപോയി, എന്നിട്ട് ലാസ്റ്റ് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഔട്ട്ലെറ്റ് കൊടുത്തിട്ടുണ്ടാവും. ആ ഔട്ട്ലെറ്റിലൂടെ കംപ്രസ്ഡ് എയർ പുറത്തോട്ട് ചാടും, മനസ്സിലായി? അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഞാൻ അയച്ചുതരാം. അപ്പോൾ ഇതിനാണ് നമ്മൾ സ്ക്രോൾ കംപ്രസർ എന്ന് പറയുന്നത്. ഈ മൂവിങ് ഇപ്പോൾ മനസ്സിലായോ? ഉള്ളിൽ എയർ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ട്രാപ്പായി 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 ലാസ്റ്റ് അത് കംപ്രസ് ചെയ്ത് പുറത്തോട്ട് പോകും. ഇനി അടുത്തത് നമ്മൾ വെയിൻ ടൈപ്പ് സ്ക്രൂ, അതുപോലെ സ്ക്രൂ ടൈപ്പ്. സ്ക്രൂ ടൈപ്പ് നമ്മൾ പണ്ട് ഓയിൽ പമ്പൊക്കെ പഠിച്ച പോലെ തന്നെ രണ്ട് സ്ക്രൂകൾ ഇങ്ങനെ കറങ്ങുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ സ്പേസ് കുറഞ്ഞ് 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 വരും, എന്നിട്ട് പുറത്തോട്ട് നല്ല പ്രഷറിൽ പോകും. വെയിൻ കംപ്രസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വെയിൻസ് ഓൾറെഡി വെച്ചിട്ടുണ്ടാവും. ആ വെയിൻസിന്റെ പ്രത്യേകത പറഞ്ഞാൽ ആ വെയിൻസ് ഓരോ സ്ലോട്ടില് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത്. ആ ഈ വെയിൻ എങ്ങനെ അറിയോ, ഇത് 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 കണ്ടോ ചെറിയ സ്റ്റിക്കുകൾ പോലുള്ള സാധനം, ഈ ഈ വീൽ ഇങ്ങനെ കറങ്ങും. വീൽ കറങ്ങുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പുറത്തോട്ട് ഗ്യാപ്പ് കിട്ടുന്നതനുസരിച്ച് ഈ ചെറിയ വെയിൻസ് പുറത്തോട്ട് ഇങ്ങനെ നീങ്ങി നീങ്ങി പോകും. അപ്പോൾ ഒരു സൈഡിൽ സ്പേസ് കൂടുതലല്ലേ, ഈ സൈഡിൽ സ്പേസ് കുറഞ്ഞു കുറഞ്ഞ് വരും. കുറഞ്ഞു കുറഞ്ഞ് വരുമ്പോൾ ഇത് കൂടെ കംപ്രസ്ഡ് ആയിട്ടുള്ള എയർ എന്ത് ചെയ്യും, പാസ് ചെയ്യും. അപ്പൊ ആ എയറിനെ ലോക്കാക്കലാണ് ഈ വെയിൻസിന്റെ പണി. ഈ ചേമ്പറിന്റെ ഉള്ളിൽ ലോക്കാക്കുക, ലോക്കാക്കി മൂവ് ചെയ്യുമ്പോൾ ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ പോയി കംപ്രസ്ഡ് സാധനം പോകും. ഇതിങ്ങനെ സ്പ്രിങ് ഉള്ളിലോട്ടും പുറത്തോട്ടും പോകണ പോലെ ഈ സാധനം ഇങ്ങനെ ഉള്ളിലോട്ടും പുറത്തോട്ടും പോയിക്കൊണ്ടിരിക്കും, മനസ്സിലായി? ഇതിനാണ് വെയിൻ ടൈപ്പ് കംപ്രസർ എന്ന് പറഞ്ഞത്. അപ്പോൾ സ്ക്രൂ ടൈപ്പ്, വെയിൻ ടൈപ്പ്, സെൻട്രിഫ്യൂഗൽ, റെസിപ്രോക്കൽ, അതുപോലെ തന്നെ സ്ക്രോൾ ടൈപ്പ് കംപ്രസർ. അപ്പോൾ ഇതാണ് നമ്മളെ കംപ്രസറിൻ്റെ വെറൈറ്റീസ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഒരു സെക്ഷൻ, ഒരു ഭാഗം കൂടി ജസ്റ്റ് കവർ ചെയ്യാം. കണ്ടൻസർ, നമ്മൾ ഇതിൻ്റെ മുമ്പ് ഈ ഒരു സൈക്കിൾ ജസ്റ്റ് നോക്കാം, എന്നിട്ട് അതിലോട്ട് പോവാം. ഇത് കണ്ടില്ലേ, ഇത് ക്ലാസ് എടുത്തിരുന്നില്ലല്ലോ. ഇല്ല, ഒരു എ സി കമ്പോണൻസിന് നാല്, ഒരു എ സിക്ക് നാല് കമ്പോണൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ വാൽവ്, ഇവാപറേറ്റർ. ഇതിൽ ഇവാപറേറ്റർ എന്ന് പറയുന്ന ഭാഗമാണ് ശരിക്കും നമ്മളെ ഇൻഡോർ യൂണിറ്റ്. ശരിക്കും അതിൻ്റെ ടെക്നിക്കൽ നെയിം ഇവാപറേറ്റീവ് യൂണിറ്റ് എന്നാണ്. അതായത് നമ്മൾ കാറിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കാറിൽ നമ്മളെ നമ്മളെ ശരീരത്തിലോട്ട് തണുപ്പടിക്കുന്ന ആ ഭാഗമല്ലേ, ആ ഒരു ഗ്രില്ലും ഫാനും ഇല്ലേ, അതാണ് ശരിക്കും ഇവാപറേറ്റർ എന്ന് പറയുന്നത്, മനസ്സിലായി? ഈ ഇവാപറേറ്റർ നമുക്ക് ഓൾറെഡി ലിക്വിഡാണ് പാസ് ചെയ്യുന്നത്. ഈ ലിക്വിഡ്, തണുത്ത ലിക്വിഡ് ഇങ്ങനെ പാസ് ചെയ്യും. പാസ് ചെയ്തിട്ട് ജസ്റ്റ് അത് വേപ്പറായിട്ട് പുറത്തോട്ട് പോകും. അപ്പോൾ ഇതെങ്ങനെയെന്നുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഭാഗമാണ് ഇവാപറേറ്റർ, ഇത് കംപ്രസർ, ഇത് കണ്ടൻസർ, അതുപോലെ തന്നെ ഇനി എക്സ്പാൻഷൻ വാൽവ് ഉണ്ട്, ഇതാണ് എക്സ്പാൻഷൻ വാൽവ്. ക്ലിയറാ? ഇതിലിപ്പോ കംപ്രസറിന്റെ വെറൈറ്റി പറയുന്നുണ്ട് നമ്മൾ, ഒരുപാട് ടൈപ്പ് ഇപ്പൊ പറഞ്ഞു. കൂളിംഗ് ടവറിൽ വരുന്നത് ഈ ഭാഗമാണ്, കണ്ടൻസർ ഭാഗമാണ്, മനസ്സിലായി? അത് കുറച്ച് പഠിക്കാണ്ട്, കാര്യം ചില്ലറും കാര്യങ്ങളും ഡീറ്റെയിൽസും പഠിച്ചു കഴിഞ്ഞ് കണ്ടൻസേഷൻ പിന്നെ പാർട്ടിനെ പറ്റി പഠിച്ചിട്ടാണ് കൂളിംഗ് ടവറിലോട്ട് പോകുന്നത്, മനസ്സിലായി? അപ്പോൾ ഇവിടെ ഈ കംപ്രസർ എന്ന് പറയുന്ന വെറൈറ്റി വേരിയസ് ടൈപ്പാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഇതുപോലെ തന്നെ കണ്ടൻസർ ഉണ്ട്. കണ്ടൻസറും എവാപറേറ്ററും ശരിക്കും ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ പോലെയാണ് ആക്ട് ചെയ്യുന്നത്, മനസ്സിലായി? ഇത് ഓൾറെഡി നമുക്ക് കംപ്ലീറ്റ് ഓരോരോ കമ്പോണൻസും പഠിക്കാനുള്ളതാണ്. ഇനി ഇതിലെ അടുത്ത ക്ലാസ്, നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി ഈ കണ്ടൻസേഷൻ, കണ്ടൻസറും ഇവാപറേറ്ററും അതുപോലെ തന്നെ എക്സ്പാൻഷൻ വാൽവ്, ഈ മൂന്ന് കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ടിൽ എഴുതി വെച്ചോ. റെഫ്രിജറേഷൻ സൈക്കിൾ, റെഫ്രിജറേഷൻ സൈക്കിൾ, പിന്നെ ടൈപ്സ് ഓഫ് കണ്ടൻസർ, ഇവാപറേറ്റർ, എക്സ്പാൻഷൻ വാൽവ്. ടൈപ്സ് ഓഫ് കണ്ടൻസർ, ഇവാപറേറ്റർ, എക്സ്പാൻഷൻ വാൽവ്. പിന്നെ സമയമുണ്ടെങ്കിൽ
ഇതിലിപ്പോ എത്ര ടോപ്പിക്കായി നമ്മള്? രണ്ട്. രണ്ട് ടൈപ്സ് ഓഫ് ഫേസസ് പറഞ്ഞിട്ടില്ലല്ലോ. ആ അപ്പൊ അത് നാളെ പറയാം. അപ്പൊ ടൈപ്സ് ഓഫ് ഫേസിങ് നേരത്തെ പറഞ്ഞ ആ ഭാഗം, അപ്പൊ അത് എടുത്തു കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് ഹീറ്റ്, ടന്നേജ്, എ സി കമ്പോണൻസ്, തെർമൽ കംഫർട്ട് നമ്മൾ പറഞ്ഞല്ലോ. ആ പറഞ്ഞു പറഞ്ഞു എ സി കമ്പോണന്റും പറഞ്ഞു. ആ എ സി കമ്പോണൻസ്, വെന്റിലേഷൻ നമ്മൾ പറഞ്ഞില്ലേ, സി എഫ് എം പെർ പേഴ്സൺ, സി എഫ് എം പെർ സ്ക്വയർ ആ ഫീറ്റ്, ഓക്കെ അത് ഓക്കെ പറഞ്ഞു. ഇൻഡോർ ഇത് നാളെ, ഔട്ട്ഡോർ സെയിം കണ്ട് ആ അത് നാളത്തേക്ക് സമയം ഉണ്ടാവില്ല, അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ ഇവിടുന്ന് 9, 10, 11 അങ്ങനെ പോവാം. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ നാളത്തെ ടോപ്പിക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ചാൽ. ഓക്കെ ഓക്കെ എന്നാൽ ശരി. ഓക്കെ ഓക്കെ സാർ.